ഒന്ന് മ്യൂട്ട് ചെയ്യൂ, ഡിസ്റ്റർബൻസ് വരുന്നു മുടക്കളം. ഉണ്ണിയേ ഇത് നിന്ന് പോയെന്നേ ഒരു നിമിഷം. അതെ, ഇപ്പൊ ലോകത്തിൽ ഇന്ന് കൂടുതൽ ആൾക്കാരും കവിത എഴുതുന്നത് ഗദ്യത്തിലാണല്ലോ. ഇപ്പൊ ഗദ്യത്തിന് എഴുതുന്നതിനും ചില നിയമങ്ങളൊക്കെ ആൾക്കാര് പറഞ്ഞ് നമ്മള് കണ്ടിട്ടുണ്ട്. അത് പോട്ടെ, ഞാന് കവിത എഴുതുന്നത് സംബന്ധിച്ച് പല അതിന് പ്രത്യേകിച്ച് നിയമങ്ങളൊന്നുമില്ല. ഒരു കവി പറഞ്ഞത് നിങ്ങൾ ഒഴിഞ്ഞ പ്രത്യേകിച്ച് നിയമങ്ങളൊന്നുമില്ല, ഒഴിഞ്ഞ പേജിൽ മുന്നേറുക എന്നാണ്. പക്ഷെ അത് ഒരു പ്രത്യേക രീതിയിലുള്ള പറച്ചിൽ മാത്രമാണ്, അതിൽ നിന്ന് നമുക്ക് വലിയ ഗുണമൊന്നും കിട്ടാൻ പോകുന്നില്ല. ഇപ്പൊ ചിത്രം വരയ്ക്കുന്നത് അല്ലെ, വരയ്ക്കുന്നു, ചായം പുരട്ടുന്നു, അങ്ങനെ രണ്ട് ഇതിലാണല്ലോ ചിത്രം ചെയ്യുന്നത്. ആദ്യകാലത്തൊക്കെ വരയ്ക്കായിരുന്നു പ്രാധാന്യം, പിന്നീട് ചായം പുരട്ടുന്നതിനാണ് പ്രാധാന്യം, ചായം തേക്കുന്നതിനാണ് പ്രാധാന്യം. അപ്പൊ ചിത്രത്തിന് രണ്ട് ഘടകങ്ങളുണ്ട്, ഒന്ന് വരകൾ, ഒന്ന് വർണ്ണങ്ങൾ. കവിതയ്ക്ക് പക്ഷേ അങ്ങനെ ഒരു ഘടകമുള്ളൂ, അത് വാക്കുകളാണ്. വാക്കുകൾക്ക് പിന്നെ വേറൊരു സ്വഭാവമൊന്നുമില്ല, ഏതെങ്കിലും വാക്കുകൾ ഉപയോഗിച്ചാണ് നമ്മൾ കവിത എഴുതുന്നത്. അപ്പോൾ നമുക്ക് കവിത എഴുതാനായിട്ട് വാക്കുകൾ എന്ന് പറഞ്ഞാൽ വാക്കുകൾ ചുമ്മാ വെച്ചാൽ കവിതയാവില്ല. അതുകൊണ്ട് ഈ ദാദായിസ്റ്റുകൾ പറയുന്ന ഒരു സംഭവമുണ്ട്, ഒരു പത്രത്തിൽ നിന്നൊരു ഒരു പേപ്പർ കട്ട് ഒരു പത്രത്തിൽ നിന്നൊരു ന്യൂസ് കട്ട് ചെയ്യുക, എന്നിട്ട് കത്രിക കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മുറിച്ചിട്ട് ഒരു പാത്രത്തിലിടുക, എന്നിട്ടൊന്ന് കുലുക്കുക, എന്നിട്ട് അത് താഴേക്കിടുക, ഇപ്പൊ ഒരു കവിതയായി എന്നവർ പറയും. അത് തമാശക്ക് പറയുന്നതാണ്, അത് ഈ ദാദായിസ്റ്റുകളുടെ ഒരു കവിതയെടുത്ത രീതിയാണ്. വൈക്കം ചിത്രഭാനു എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു, ഞാൻ ഇന്നലെ വൈക്കത്ത് പോയപ്പോൾ അത് ഓർത്തു. പുള്ളിയുടെ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ ചീട്ട് ഇങ്ങനെ കയ്യിലെടുക്കും, പുള്ളി ഒരു കുത്ത് ചീട്ട് എടുക്കും, എന്നിട്ട് ഓരോ ചീട്ട് ഇങ്ങനെ കുത്തിയിട്ട് എടുത്തിട്ട് പുള്ളി ഓരോ കവിത വായിക്കും. അപ്പൊ ആ അതിനകത്ത് ആ കവിത ഉണ്ടാവണമെന്നില്ല, പക്ഷെ പുള്ളി മനസ്സിൽ നിന്ന് വായിക്കുകയാണ്. പുള്ളിയുടെ ഒരു രീതി അതാണ്. ഇതൊക്കെ കവിത എഴുത്തിനെ കുറിച്ചുള്ള തമാശകളാണ്. വാക്കുകൾ നമ്മൾ വെക്കുന്നതിനൊരു ക്രമമുണ്ടല്ലോ. വാക്കുകൾ നിങ്ങൾ എവിടെ പോകുന്നു, ഞാൻ എവിടെ എവിടെയും പോകുന്നില്ല, ഇതൊക്കെ ക്രമങ്ങളുണ്ട്. അല്ലാതെ ഏതെങ്കിലും കുറെ വാക്കുകൾ പോകുന്നു, മാങ്ങ, ചക്ക, കൊട്ട എന്നൊക്കെ പറഞ്ഞാൽ അത് നമുക്ക് അതിനൊരു കണക്ഷൻ ഇല്ല. അപ്പം വാക്കുകൾ കൊണ്ട് കവിത എഴുതുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വാക്കുകൾ കൊണ്ട് എഴുതുന്നു പറഞ്ഞാൽ അത് ശരിയാവണമെന്നില്ല. കാരണം വാക്കുകളെ ഒരു പ്രത്യേക രീതിയിൽ ക്രമീകരിച്ചാണ് കവിത എഴുതുന്നത്. അത് ക്രമീകരണമൊക്കെ നമുക്കറിയാം മലയാളികളല്ലേ, അല്ലെ? നിങ്ങൾ ഇംഗ്ലീഷിൽ എഴുതുന്നവരാണെങ്കിൽ അതിൻ്റെ ക്രമീകരണം നിങ്ങൾക്കറിയാം. അപ്പം നമുക്ക് ഭാഷ ഇംഗ്ലീഷിലാണേലും മലയാളത്തിലാണേലും രണ്ടും ഭാഷയാണ്, ഇംഗ്ലീഷും മലയാളവും ഒക്കെ ഭാഷകളാണ്. അതുകൊണ്ട് രണ്ട് എല്ലാ ഭാഷയ്ക്കും തമ്മിൽ ബന്ധമുണ്ടല്ലോ. ഇംഗ്ലീഷാണെങ്കിലും മലയാളമാണെങ്കിലും ഹിന്ദി ആണെങ്കിലും തമിഴാണെങ്കിലും തെലുങ്കാണെങ്കിലും ഫ്രഞ്ച് ആണെങ്കിലും എല്ലാം ഭാഷകളാണ്. ഭാഷകളിലുള്ളത് വാക്കുകളാണ്. വാക്കുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആശയവിനിമയമാണ്. ഇതെല്ലാ ഭാഷയ്ക്കും ബാധകമാണ്. കാരണം ലോകത്തിലുള്ള എല്ലാ ഭാഷകളും പല കുടുംബത്തിൽപ്പെട്ടതാണ്. ദ്രാവിഡ കുടുംബങ്ങളുണ്ട്, അതുപോലെ ആര്യൻ ഇൻഡോ ആര്യൻ കുടുംബമുണ്ട്. ഇംഗ്ലീഷ് ഒക്കെ ഇൻഡോ ആര്യൻ കുടുംബത്തിൽപ്പെട്ടതാണ്, സംസ്കൃതത്തിന്റെ ഇതിൽപ്പെട്ടതാണ് ഇംഗ്ലീഷൊക്കെ. സംസ്കൃതം, ലാറ്റിൻ തുടങ്ങിയ ഭാഷകളിൽപ്പെട്ടതാണ്. ഭാഷകളുടെ ഒരു ഭാഗമാണ്, റൊമാൻസ് ലാംഗ്വേജ് എന്ന് പറയും. ഇംഗ്ലീഷ്, ഫ്രഞ്ച് ഒക്കെ അങ്ങനെ ഉണ്ടായതാണ്. എന്താണെങ്കിലും ഈ ഭാഷകൾ കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരർത്ഥം ഉണ്ട്. ഭാഷകൾ കൊണ്ടുള്ള അർത്ഥം നമ്മൾ കിട്ടുന്നത് സിംബോളിക് ആയിട്ടാണ്. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഞാൻ പഠിച്ചെടുത്തു മനസ്സിലാക്കിയെടുത്തോളം, ഈ ലോകത്തിലുള്ള എല്ലാ സാഹിത്യകൃതികളും സിംബോളിക്കാണ്, അല്ലെങ്കിൽ എല്ലാ നോവലുകളും സിംബോളിക്കാണ്, കവിതകൾ സിംബോളിക്കാണ്. ഇപ്പൊ തോട്ടിയുടെ മകൻ എന്ന് പറയുമ്പോൾ, അത് തോട്ടിയുടെ മകനെ എന്ന് പറയുന്ന ഒരാളെ നമുക്ക് കാണിച്ചു തരുന്നത് ഒരു സിമ്പലായിക്കൊണ്ടാണ്. ഇപ്പൊ ചെമ്മീൻ എന്ന് പറയുമ്പോൾ അതൊരു കടലിലെ ഒരു മത്സ്യമാണ്, അതിനെ നമ്മൾക്ക് കാണിച്ചു തരുന്നത് സിംബോളിക്കായിട്ടാണ്. ഈ സിംബോളിക് സിസ്റ്റം ഭാഷയിൽ മാത്രമല്ല, എല്ലാത്തിലും ഉണ്ട്. ഗണിതശാസ്ത്രത്തിലുണ്ട്, ഒന്ന് രണ്ട് എന്നൊക്കെ പറയുന്നത് സിംബോളിക് സിസ്റ്റമാണ്. അതുപോലെ ഭാഷയിൽ മാത്രമല്ല, ഭാഷ
ഇപ്പൊ മാത്തമാറ്റിക്സിന് ഒരു ഭാഷയുണ്ടെന്ന് പറയും, ഒന്ന് രണ്ട് മൂന്ന് നാലുള്ള അക്കങ്ങളും അതുപോലെ എക്സ് വൈ ചരങ്ങളൊക്കെ ഉപയോഗിച്ചു അങ്ങനെയൊക്കെയുള്ള നമുക്ക് ഒരു ഭാഷയുണ്ട് അതിന്. അല്ല നമ്മൾ സമചതുരം എന്ന് പറയുന്നു, അല്ലെങ്കിൽ വൃത്തം എന്ന് പറയുന്നു, അതൊക്കെ ഒരു ഒരു ലാംഗ്വേജ് ആണ്. സമചതുരം, സമചതുരം എന്ന് പറയുമ്പോൾ കൃത്യമായ സമചതുരത്തിൽ ഒരു വസ്തുവില്ല കേട്ടോ, കൃത്യമായ വൃത്തത്തിലൊന്നും ഒരു വസ്തുവില്ല, അത് നമ്മളൊരു സങ്കല്പം മാത്രമാണ് വൃത്തം എന്നുള്ളത്. കൃത്യമായ വൃത്തം എന്ന് പറയുന്നത് സൂക്ഷ്മമായി നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് വ്യത്യാസം എല്ലാം കാണും. അതുപോലെ കൃത്യമായ ചതുരമൊന്നുമില്ല, അതൊക്കെ സങ്കല്പങ്ങളാണ്. അപ്പൊ ഈ ചതുരം എന്ന് പറയുന്ന ഒരു സങ്കല്പം നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ അതിലൂടെ ഒരു ആശയം മനസ്സിലാക്കും. അതൊരു അമൂർത്തമായ ആശയമാണ്. അല്ലെങ്കിൽ ഇപ്പൊ കടുവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടുവ കണ്ടിട്ടില്ലാത്ത ഒരാൾക്ക് അതിന്റെ അർത്ഥം മനസ്സിലാവില്ല, പടം പോലും കാണാത്ത ഒരാൾക്ക് അർത്ഥം മനസ്സിലാവില്ല. കൊച്ചുകുട്ടികളിൽ നിന്നും കാണാതാണ് പശു എന്നൊക്കെ, പശുവിനെ കണ്ടു കാണും, പക്ഷെ കടുവ എന്നൊക്കെ പഠിക്കുന്നത് കടുവയെ കാണാതായിരിക്കും, അല്ലെ മൃഗശാലയിലൊക്കെ പോയി കാണാം. അതുകൊണ്ടാണ് കുട്ടികൾക്ക് പടം വരച്ചു കൊടുക്കും. വാക്കുകൾക്ക് സിംബോളിക് ആയിട്ടുള്ള അർത്ഥങ്ങളുണ്ട്, അത് ഭാഷയുടെ ഒരു പ്രത്യേകതയാണ്. ഭാഷയ്ക്ക് മാത്രമല്ല മതത്തിന് സിംബോളിക് ആണ്. ഇപ്പൊ ദൈവം എന്ന് പറയുന്നത് സിമ്പിളാണ്, നമ്മൾക്ക് ദൈവത്തെ അറിഞ്ഞുകൂടാ, അതൊരു സിമ്പിളാണ്. ഇപ്പം ചന്ദ്രൻ നമ്മൾ പറയുന്ന പോലും സിമ്പിളാണ്, കാരണം ചന്ദ്രന്റെ വലിപ്പം ഒന്നും നമുക്കറിയത്തില്ല, നമുക്ക് ഊഹിച്ചെടുക്കാൻ പോലും പറ്റില്ല. നമ്മൾ ആകാശത്ത് നോക്കി ചന്ദ്രൻ എന്ന് പറയുമ്പോൾ നമുക്ക് കാണുന്നത് ഒരു പപ്പടത്തിന്റെ ഇച്ചിരിയോടെ വലിയൊരു തമിഴ്നാട്ടുകാരുടെ പാണ്ടിക്കാരുടെ പപ്പടം പോലെ ഒരു പപ്പടം, അത്രേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ചന്ദ്രൻ നമുക്ക് സിംബോളിക്കാണ്, അതിൻ്റെ ആ വലിപ്പത്തെ കുറിച്ച് ചില ധാരണകൾ നമുക്കുണ്ടെന്നല്ലാതെ, നമ്മൾ ആകാശത്തിൽ സുന്ദര രൂപമായി കാണുന്ന ചന്ദ്രൻ ഒരു സിമ്പലാണ്, ചന്ദ്രൻ എന്നുള്ള വാക്കൊരു സിമ്പലാണ്, ആ വസ്തു പോലും സിമ്പലാണ്. ആ വസ്തുവിന്റെ ശരിക്കുള്ള രൂപം അല്ലത്, ആ വസ്തു ദൂരെ നിന്ന് നോക്കുമ്പോൾ അത് വളരെ ചെറുതായിട്ട് കാണപ്പെടുന്ന ഒരു രൂപമാണത്. അപ്പൊ സൂര്യൻ നമ്മൾ കാണുന്നു, സൂര്യൻ സൂര്യൻ നമുക്ക് കാണാൻ പറ്റില്ല, സൂര്യന്റെ ഒരു ചെറിയ ഇത് മാത്രം ഒരു വട്ടത്തിൽ ഇങ്ങനെ കാണുന്നുള്ളൂ. ശരിക്കുള്ള സൂര്യനെ നമുക്ക് കാണാനേ പറ്റുകയില്ല, അത് വലുതാണ്. ഭൂമിയെ കഴിഞ്ഞ് നോക്കുക വളരെ വലിയൊരു നക്ഷത്രമാണ്, അതുകൊണ്ട് നോക്കാൻ പോലും പറ്റില്ല. അത്രമാത്രം എനർജി ചൂടും ഒക്കെ പുറത്തേക്ക് വമിക്കുന്ന ഒന്നാണ്. അപ്പൊ നമ്മൾ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന നക്ഷത്രങ്ങളൊക്കെ സിംബോളിക്കാണ്, ആ പേര് പോലും സിംബോളിക്കാണ്. നക്ഷത്രം എന്നുള്ള പേരും ആ കാണുന്ന നക്ഷത്രവും സിംബോളിക്കാണ്, അതൊരു വലിയൊരു നക്ഷത്രമാണ്, അതിനെയാണ് ആ ചെറിയ നക്ഷത്രം സൂചിപ്പിക്കുന്നത്. അപ്പൊ ഈ സിംബോളിക് സിസ്റ്റം എന്ന് പറയുന്നത് ചിത്രകലയിൽ ഉപയോഗിക്കുന്നുണ്ട്. ചിത്രകലയിൽ ഇപ്പൊ ഒരു ആനയെ വരച്ചാൽ അതൊരിക്കലും ശരിക്കുള്ള ആനയല്ല, ആനയുടെ ഒരു രൂപം നമുക്ക് തോന്നിപ്പിക്കും, അതുകൊണ്ട് അത് സിംബലൈസ് ചെയ്യുന്നു, ആനയെ സിംബലൈസ് ചെയ്യുന്നു. സിംബൽ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം സംതിങ് സ്റ്റാൻഡിങ് ഫോർ ദ അദർ എന്നാണ്, മറ്റുള്ളതിന് പകരം നിൽക്കുന്നതാണ് സിംബൽ. അപ്പൊ ആന എന്ന് പറയുന്ന ആ ഒരു ജീവിയെ സൂചിപ്പിക്കുന്ന ഒന്നാണ്. ഇത്തരം സിംബോളിക് സിസ്റ്റത്തിൽ ആണ് ഭാഷ പ്രവർത്തിക്കുന്നത്, ഭാഷ പ്രവർത്തിക്കുന്നത് ഒരു സിംബോളിക് സിസ്റ്റത്തിലാണ്. ഇപ്പൊ നമ്മുടെ വീട് എന്നുള്ള വാക്ക് പോലും സിംബലാണ്. വീട് എന്നൊരു വാക്ക് നമ്മൾ എഴുതി കഴിഞ്ഞാൽ ഇപ്പൊ ലോകത്തുള്ള എത്രയോ വീടുകളുണ്ട്, അപ്പം കൃത്യമായൊരു വീടില്ലല്ലോ ലോകത്ത്, ഇതാണ് ശരിയായ വീട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു വീടില്ല. വീട് എന്നുള്ള വാക്കിനെ സംബന്ധിച്ചുള്ള അനവധി ആശയങ്ങളാണ്, പലതരത്തിലുള്ള വ്യത്യാസങ്ങളാണ് നമ്മൾ കാണുന്നത്. എൻ്റെ വീട് നിങ്ങളുടെ വീടൊക്കെ വേറെ വേറെ വീടുകളാണ്. അപ്പൊ ഇതെല്ലാം സിംബോളിക് സിസ്റ്റത്തിലാണ് ഇതെല്ലാം വർക്ക് ചെയ്യുന്നത്. ഭാഷയെ സംബന്ധിച്ചുള്ള ഞാനിപ്പം വീട് എന്നുള്ള വാക്ക് ഒന്നുകൂടെ പറയാം. അപ്പം വീട് എന്നുള്ള വാക്കിന് നിരവധി അർത്ഥങ്ങളാണുള്ളത്. ഒരു ഓലപ്പരയാവാം, ഒരു ഷെഡിനെ പോലെ നമ്മൾ വീടെന്ന് പറയും, ഒരു ഭാര്യയും ഭർത്താവും ജീവിക്കുന്ന ഏതൊരു ഒരു ഒരു ചാക്കിനടിയിൽ ജീവിച്ചാൽ പോലും അതൊരു വീടാണെന്ന് നമ്മൾ പറയും, ഒരു കുടിലാണെന്ന് പറയും, അല്ലെങ്കിൽ വീടാന്ന് പറയും. കുടിൽ എന്നൊക്കെ പറഞ്ഞാൽ വീടിന്റെ പര്യായമാണ്, ഗൃഹമാണെന്ന് പറയും. ഗൃഹം എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ഒരു അല്ലേ, ഒരു ഗൃഹം എന്നൊക്കെ പറയുമ്പോൾ ഒരു എല്ലാം അടച്ചുറപ്പുള്ള ഒന്നിനെയാണ് നമ്മൾ ഗൃഹം എന്ന് പറയുന്നത്. മറ്റേന്നെ നമ്മൾ കുടിലെന്നോ അല്ലെങ്കിൽ മാടെന്നോ ഒക്കെ പറയും. ഹട്ട്മെന്റ് എന്നൊക്കെ ഇംഗ്ലീഷ് ഹട്ട് എന്നൊക്കെ പറയും, ഹൗസ് എന്ന് പറയും. ഹൗസും ഹട്ടും തമ്മിൽ വ്യത്യാസം ഉണ്ടല്ലോ. അപ്പൊ ഇതൊക്കെ പലതരം വീടുകളുണ്ട്. ഇത് ഭാഷയുടെ ഒരു പ്രത്യേകതയാണ്, ഇത് ഭാഷയ്ക്ക് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ്. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭാഷ നിഗൂഢമാണ്. നമ്മളൊരു മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയോ മനുഷ്യരാണ് ലോകത്തുള്ളത്, അത് ഏത് മനുഷ്യനാണെന്ന് പറയാൻ പറ്റുമോ?
പഴമെന്ന് പറഞ്ഞാൽ അത് ചക്കപ്പഴമാണോ വാഴപ്പഴമാണോ അല്ല പേരയ്ക്കയാണോ പേരയ്ക്ക പഴുത്ത പേരയ്ക്കയാണോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഭാഷയ്ക്ക് ഒരു വല്ലാത്ത സ്വഭാവമുണ്ട്. ഭാഷയ്ക്ക് അതിൻ്റെ അർത്ഥം നമ്മൾ ഉൾക്കൊള്ളും പോലെയാണ്. ഓരോരുത്തരും ഓരോ രീതിയിലാണ് ഭാഷ ഉൾക്കൊള്ളുന്നത്. കവിതയിൽ സാധാരണ സംസാരങ്ങളിൽ അങ്ങനെ വേണമെന്നില്ല. നിങ്ങൾ എൻ്റെ വീട്ടിലേക്ക് വരാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ നമ്മുടെ വീട്ടിൽ തന്നെ വരും. കാരണം അത് നമ്മുടെ ഒരു ധാരണയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമാണ്. പക്ഷെ കവിതയിൽ അങ്ങനല്ല. കവിത ഒരു പ്രത്യേകമായിട്ടുള്ള ഭാഷയുടെ ഉപയോഗമാണ്. ഭാഷയുടെ പെക്കുലിയർ ആയിട്ടുള്ള ഒരു ഉപയോഗമാണ് കവിത. അത് മുഴുവൻ സിംബോളിക് സിസ്റ്റങ്ങളുടെ ഒരു ലോകമാണ്. ഒരു സിംബോളിക് സിസ്റ്റങ്ങളുടെ ഒരു ലോകമാണ് കവിത എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഓരോ കവിതയ്ക്കും ഓരോ അർത്ഥം എടുക്കാം. ഇപ്പൊ സഖ്യന്റെ മകൻ എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, വൈലോപ്പള്ളി കവിത വായിക്കാത്ത ഒരാൾക്ക് അങ്ങ് കിഴക്ക് സഖ്യപർവ്വതത്തിൽ താമസിക്കുന്ന ഒരാളാണെന്നേ അർത്ഥം കിട്ടുകയുള്ളൂ. അയാൾ കവിത വായിച്ചിട്ടില്ല. പക്ഷെ ഇവിടെ സഖ്യന്റെ മകൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു ആനയാണ്. സഖ്യന്റെ മകനിലെ കവിതയിലുള്ള ആനയെ നമ്മളാരും കണ്ടിട്ടില്ല. കവി അങ്ങനെ ഒരു കവിത എഴുതിയിട്ടുണ്ട്. കവി ആനയെ കണ്ടിട്ടാണോ? അതോ ഒരു സാങ്കല്പിക ആന? പുള്ളി ക്ഷേത്രത്തിലൊക്കെ താമസിച്ചുകൊണ്ടിരുന്ന ആളാണല്ലോ. തൃശ്ശൂർ ക്ഷേത്രത്തിന്റെ അടുത്താണ് പുള്ളി താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ആനയെ നിരന്തരം കാണുന്ന ഒരാളെന്ന നിലയിൽ ഏതോ ഒരു ആനയെ കുറിച്ച് എഴുതിയ ഒരു കവിത. അല്ലെങ്കിൽ പുള്ളി ഇങ്ങനെ ആലോചിച്ച് കാണും, വനത്തിലെ ഒരു ആനയാണല്ലോ ഇത്, ബേസിക്കലി വനത്തിൽ ജീവിക്കുന്ന ഒരു ആനയാണല്ലോ, അതിന്റെ ആ ഒരു ജൈവ സ്വഭാവം എല്ലാം നഷ്ടപ്പെടുത്തി അതിനെ ഈ അമ്പലത്തിൽ കൊണ്ട കെട്ടിയിരിക്കുകയാണ്. പക്ഷെ സഖീന്റെ മകൻ നമ്മൾ വായിക്കുമ്പോൾ, ആ കവിത വായിക്കുമ്പോൾ, നമ്മുടെ എല്ലാ ഉള്ളിൽ ഓരോ ആനയാണ് ഉണ്ടാവുന്നത്. കൃത്യമായ ഒരു ആനയ്ക്കെല്ലാം ഒരേ ഷേപ്പല്ല, നമുക്ക് തോന്നുന്നതാണ്. നമ്മൾ പടം വരയ്ക്കുമ്പോൾ ഒരുപോലെ വരയ്ക്കുന്നതാണ്. ഓരോ ആനയ്ക്കും ഓരോ ഷേപ്പ് ഉണ്ട്. ആഫ്രിക്കൻ ആനയാവാം, ഇന്ത്യൻ ആനയാവാം, മൈസൂർ ആനയാവാം, അങ്ങനെ ആനയ്ക്കൊക്കെ വ്യത്യസ്തമായ ഓരോ ആനയും നമുക്ക് അടുത്ത് പരിചയം കൊണ്ട് തിരിച്ചറിയാം. അതുകൊണ്ടാണ് ആനക്കാരനെ തിരിച്ചറിയാം, നമുക്ക് പറ്റില്ല. നമ്മൾ ഈ വല്ലപ്പോഴും ആനയെ കാണുന്നത് കൊണ്ട് ഇത് ഏത് ആനയാണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. പക്ഷെ ആനക്കാരനറിയാൻ തൻ്റെ ആന ഏതാണെന്ന്, അതിന്റെ ഷേപ്പ് അയാൾക്കറിയാം. മനസ്സിലായില്ല? ആനക്കാരനെ ആനയ്ക്കും അറിയാം, കാരണം പരിചയം കൊണ്ടാണ് സംഭവിക്കുന്നത്. പരിചയം കൊണ്ടാണ് സവിശേഷത മനസ്സിലാക്കുന്നത്. ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് കവിത ഒരു സിംബോളിക് സിസ്റ്റമാണ്, മാത്തമാറ്റിക്സ് പോലെ, അല്ലെങ്കിൽ കെമിസ്ട്രിയുടെ ലാംഗ്വേജ് പോലെ, അല്ലെ മ്യൂസിക്കിന്റെ ലാംഗ്വേജ് പോലെ, അങ്ങനെ ചിത്രകലയുടെ ഭാഷ പോലെ, ഏത് ഭാഷയോടും താരതമ്യം ചെയ്യാവുന്ന ഒരു സിംബോളിക് സിസ്റ്റമാണ് കവിത. കവിത നല്ല എല്ലാ സാഹിത്യ രൂപവും സിംബോളിക്കാണ്. നോവല് പോലും സിംബോളിക്കാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത, കവിതയിലെ ഒരു വാക്കിന് ഒരർത്ഥമല്ല. ഞാൻ പറഞ്ഞല്ലോ, സഖിയന്റെ മകൻ എന്നുള്ള കവിതയിലെ ആനയ്ക്ക് നമ്മളെല്ലാവരും ഓരോ അർത്ഥമാണ് എടുക്കുന്നത്. ഓരോ അർത്ഥം എന്ന് പറഞ്ഞാൽ അതിന്റെ സത്യമാണ്. അർത്ഥം എന്ന് പറഞ്ഞാൽ വസ്തുവാണ്. യഥാർത്ഥ വസ്തുവിനെയാണ് നമ്മൾ അർത്ഥം എന്ന് പറയുന്നത്, അല്ലേ? ആ വസ്തു ഒന്നല്ല, പലതാണ്. ഇത് കവിതയ്ക്കുള്ളൊരു പ്രത്യേകതയാണ്, ഭാഷയ്ക്കുള്ളൊരു പ്രത്യേകതയാണ് കവിത ഉപയോഗിക്കുന്നത്. അപ്പൊ അരുമയായി പിന്നിയ വാർമുടി കൂന്തലിൽ അരളിപ്പൂ ചൂടിയ പെൺകിടാവേ എന്ന് ജി കുമാരപിള്ളയുടെ കവിതയിൽ പറയുന്നു. അരുമയായി പിന്നിയ വാർമുടി കൂന്തലിൽ അരളിപ്പൂ ചൂടിയ പെൺകിടാവേ. ഇത് നമുക്ക് സങ്കല്പിക്കാവുന്നേ ഉള്ളൂ, ഏത് പെൺകുട്ടിയാന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. സിനിമയിൽ എങ്ങനെയാണ് ഇത്? ഞാൻ സിനിമ പഠിക്കാന്ന് വിചാരിക്കുക. സിനിമയിൽ നിങ്ങൾക്ക് ഒരു സിനിമ ആടിയെ കാണാൻ പറ്റും. അപ്പൊ സിനിമയിൽ അങ്ങനെ ഒരു സിംബോളിക് സിസ്റ്റം അല്ല, അല്ലെ? ഭാഷയിൽ നടക്കുന്നത് പോലുള്ള ഒരു സിംബോളിക് സിസ്റ്റം അല്ല എന്ന് പറയാം സിനിമയിൽ. ഒറിജിനൽ ആയിട്ട് ഇപ്പൊ മഞ്ജുവാര്യരും അല്ലെ മോഹൻലാലും മമ്മൂട്ടിയൊക്കെ വന്നു കഴിയുമ്പോൾ അതൊരു സിംബോളിക് സിസ്റ്റം എന്ന നിലയിലല്ല, അതൊരു അർത്ഥത്തെ വെട്ടിക്കുറച്ച് ഒരു പ്രത്യേക അർത്ഥത്തിൽ ഒതുക്കുകയാണ്. കവിത ഭാഷയുടെ ഒരു പ്രത്യേകത, അതിന് അനവധി തലങ്ങളുണ്ട്. പലർക്കും പലതരത്തിൽ അത് വായിച്ചെടുക്കാം. അത് ഓരോരുത്തരുടെ അനുഭവ പശ്ചാത്തലമായിട്ട് ബന്ധപ്പെട്ട സിനിമ അങ്ങനല്ല. പിന്നെ സിനിമ എങ്ങനെയാണ് ആസ്വദിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, സിനിമ എന്ന് പറയുന്നത് ഒരു വിഷ്വൽ ലാംഗ്വേജ് ആണ്. സാഹിത്യത്തിന്റെ ലാംഗ്വേജ് വെർബൽ ലാംഗ്വേജ് ആണ്. എന്താ വെച്ചാൽ വാക്കുകൾ കൊണ്ടുള്ള ഒരു ഭാഷയാണ്. ഞാൻ ഈ വാക്കുകളുടെ നിഗൂഢത പറഞ്ഞല്ലോ, വാക്കുകൾ സിംബോളിക്കാണ്.
ചിത്രങ്ങളും സിംബോളിക് ആണ്, പക്ഷേ സിനിമ പോലുള്ള മാധ്യമത്തിന്റെ ഒരു പ്രത്യേകത സിമ്പലാണ്. മമ്മൂട്ടി അല്ല ശരിക്ക് സ്ക്രീനിലുള്ളത്, മമ്മൂട്ടിയുടെ സിമ്പലാണ്, പക്ഷെ ഒരു സിമ്പലേ ഉള്ളൂ. കവിത അങ്ങനെയല്ല, അനവധി സിമ്പലാണ്. നമുക്ക് ഏത് അർത്ഥം എടുക്കാം കവിതയിൽ. അരുമയായി പെന്നിയ വാർമുടി കുന്തലിൽ അരളിപ്പൂ ചൂടിയ പെൺകിടാവേ എന്ന് കവിതയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഇരിക്കുന്നവർക്ക് എല്ലാവർക്കും ഓരോ തരത്തിലുള്ള പെൺകുട്ടിയായിരിക്കും മനസ്സിലേക്ക് വരിക. അല്ലാതെ ഒരു പെൺകിടാവ് എന്ന് വെച്ചാൽ 10-16 വയസ്സുള്ള ഒരു പെൺകിടാവ് അല്ലെ, 10-18 വയസ്സുള്ള ഒരു പെൺകുട്ടി, അവരാണ് പെൺകുട്ടികൾ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പേരറിയാത്തൊരു പെൺകിടാവേ നിന്റെ നേരറിയുന്നു ഞാൻ പാടുന്നു എന്ന് പറയുമ്പോൾ അത് ഏത് പെൺകുട്ടിയാണെന്ന് നമ്മൾ ഓരോരുത്തരും സങ്കല്പിക്കുകയാണ്. ഓരോ തരത്തിൽ നമ്മൾ ഈ കവിത സിനിമയാക്കി കഴിഞ്ഞാൽ സിനിമയിൽ ഏതെങ്കിലും ഒരു ഒറിജിനൽ ജീവിച്ചിരുന്ന ഒരു നടി വരും, അഭിനയിക്കും. അപ്പൊ ആ നടിയാണ്, അല്ലെ ആ നടി അവതരിപ്പിക്കുന്ന കഥാപാത്രമാണ് ഇതാണെന്ന് പറയും. നമ്മൾക്ക് അവിടെ അങ്ങ് സ്റ്റക്കായി പോവാൻ, അവിടെ കഴിഞ്ഞ് പിന്നൊന്നുമില്ല. പിന്നെ എങ്ങനെയാണ് അത് രസിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, സിനിമയിൽ അത് രസിക്കുന്നത് ഒരു വസ്തുവിൽ വീഴുന്ന വെളിച്ചം ഫോട്ടോഗ്രാഫിയായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ഒരു വസ്തുവിൽ വെളിച്ചം ഉണ്ടാക്കുന്ന എഫക്റ്റ്, അല്ലെങ്കിൽ അഭിനയത്തിലൂടെ ഉണ്ടാക്കുന്ന ഒരു പ്രത്യാസം, ഇങ്ങനെയൊക്കെ അതിനെ രസിക്കാൻ പറ്റുകയുള്ളൂ. കവിത അങ്ങനല്ല. അതാണ്, കവിതയാണ് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാഹിത്യ രൂപം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. സിനിമയെ പോലും കവിത എന്ന് പറയും. ഇപ്പം പഥർ പാഞ്ചാലി എന്ന് പറയുന്ന സത്യേന്ദ്രയുടെ സിനിമ ഒരു കവിതയാണെന്ന് പറയാറുണ്ട്. കാവ്യാത്മകമായ സിനിമയാണ്, ഒരു പോയറ്റിക് സിനിമയാണ്. അപ്പൊ ഇത് നമ്മൾ മനസ്സിൽ കരുതണം. അപ്പൊ നിങ്ങൾ എഴുതുന്ന കവിത നിങ്ങൾ എഴുതി വെക്കുന്നു, കുറച്ച് വാക്കുകൾ ചേർത്ത് എഴുതി വെക്കുന്നു, ഇതെങ്ങനെ ഓരോരുത്തർ വായിക്കും എന്നുള്ളത് അവരുടെ ഇഷ്ടമാണ്. അത് അവർക്ക് വിട്ടുകൊടുക്കാനേ നമുക്ക് പറ്റുള്ളൂ. അപ്പൊ പാട്ട, ചെരുപ്പ്, കുപ്പി, കടലാസ് ഇതൊക്കെ പെറുക്കി വിൽക്കുകയാണ് എന്റെ പണി. ആളുകൾ എന്നെ പെറുക്കി എന്ന് വിളിക്കുന്നു. ഇവിടെ പാട്ട, ചെരുപ്പ്, കുപ്പി, കടലാസ് ഈ വസ്തുക്കൾക്ക് തമ്മിൽ ഒരു ബന്ധമുണ്ട്. സാമ്പ്രദായിക കവിതയിൽ ഇല്ലാത്തൊരു ബന്ധം അതിനകത്തുണ്ട്. പണ്ടത്തെ കവിതയിൽ അങ്ങനെയില്ല. പാട്ടയും ചെരുപ്പും കുപ്പിയും കടലാസും ഇത്ര ഐറ്റംസ് ഒരു പെറുക്കി പെറുക്കിന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ആക്രി പെറുക്കുന്നവര് അതുമായിട്ട് ബന്ധമുണ്ട്. ആ വസ്തുക്കൾക്ക് അങ്ങനെ ചില ബന്ധങ്ങളുണ്ടല്ലോ. ഇപ്പം കാർ, റോഡ്, ട്രാഫിക് പോലീസ് എന്ന് പറഞ്ഞ ഒരു ബന്ധമുണ്ട്. സമയം കാർ, മേഘം, അല്ലെങ്കിൽ കെട്ടിടം എന്നൊക്കെ പറഞ്ഞാൽ ബന്ധമുണ്ടാണെന്നില്ല, ബന്ധപ്പെടുത്താവുന്നേ ഉള്ളൂ. ഞാൻ ആദ്യം പറഞ്ഞതിനകത്ത് ഒരു ബന്ധം സ്വാഭാവികമായിട്ടുണ്ടാകും. ഗ്ലാസ്, വെള്ളം, നാരങ്ങ എന്ന് പറഞ്ഞാൽ ഒരു ബന്ധമുണ്ടാകും. നാരങ്ങ പിഴിയാൻ പോവുകയാണെന്ന് നമുക്ക് കിട്ടി. ഇതാണ് ഈ വസ്തുക്കൾ തമ്മിലൊരു ബന്ധമുണ്ട്. അത് ബന്ധപ്പെടുത്താതിന്റെ ബന്ധമുണ്ട്. നമ്മൾ പ്രിപ്പോസിഷനോ അല്ലെങ്കിൽ വിഭക്തിയോ ഒന്നും ഉപയോഗിക്കാതെ തന്നെ ബന്ധിപ്പിക്കാം. കാറും മനുഷ്യരും ഒക്കെ ആയിട്ട് നമുക്ക് ബന്ധിപ്പിക്കാൻ പറ്റും. അത് ബന്ധിപ്പിക്കണമെങ്കിൽ അതിനകത്തൊരു ബന്ധം ഉണ്ടാവണം. ഇപ്പൊ കുപ്പി, ഗ്ലാസ് എന്ന് പറഞ്ഞാൽ ഒരു ബന്ധമുണ്ട്. കുപ്പിയും ഗ്ലാസ് തമ്മിൽ ബന്ധമുണ്ട്. എപ്പോഴും കുപ്പിയിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് പകർന്നിട്ടാണ് വെള്ളം കുടിക്കുന്നത്. അപ്പൊ കുപ്പി, ഗ്ലാസ് എന്ന് പറയുന്നതിനകത്തൊരു ബന്ധമുണ്ട്. അല്ലെ പെട്രോൾ കാർ എന്ന് പറയുന്നതിനകത്ത് ബന്ധമുണ്ട്. പെട്രോൾ കാർ ഡ്രൈവർ ബന്ധമുണ്ട്. എന്ന് പറഞ്ഞതുപോലെ വാക്കുകളെ കണക്ട് ചെയ്തില്ലെങ്കിൽ പോലും വാക്കുകളിൽ ബന്ധം ഉണ്ടാവും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അല്ലെ, താഴെ പറയുന്ന വസ്തുക്കൾ എന്ന് പറയുമ്പോൾ ആ വസ്തുക്കൾക്ക് ഒരു ബന്ധമുണ്ടെങ്കിൽ അതിനകത്തൊരു ലാംഗ്വേജ് രൂപപ്പെടും. ബന്ധപ്പെടുമ്പോഴാണ് ഭാഷയ്ക്ക് അർത്ഥം ഉണ്ടാവുന്നത്. അപ്പൊ നമ്മള് മേശയിൽ ഒരു ഗ്ലാസ് ഇരിക്കുന്നു, അതിൽ ഒരു കൂജ ഇരിപ്പുണ്ട്, ഒരു ഗ്ലാസ് ഇരിപ്പുണ്ട്, തൊട്ടപ്പുറത്ത് ഒരു പൂച്ചട്ടി ഇരിപ്പുണ്ട് എന്ന് പറയുമ്പം അത് നമുക്കൊരു മേശയും ഒരു പ്രത്യേക രീതിയിൽ ഡിസൈൻ അവിടെ രൂപപ്പെട്ട് കഴിഞ്ഞു. ഇതൊരു ലാംഗ്വേജ് ആണ്. പ്രത്യേകിച്ച് നമ്മൾ അത് ഒന്നും പറഞ്ഞിട്ടില്ല. മേശ, ഫ്ലോർ ബേസ്, കൂജ, ഗ്ലാസ് ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. 4 വാക്കുകൾ പ്രയോഗിച്ചിട്ടേ ഉള്ളൂ, പക്ഷെ അവിടെ ലാംഗ്വേജ് രൂപപ്പെട്ട് കഴിഞ്ഞു. കാരണം ലാംഗ്വേജ് എപ്പോഴും വാക്കുകൾ എപ്പോഴും ബന്ധപ്പെട്ടേ നിൽക്കാൻ ആഗ്രഹിക്കുന്നു. എല്ലാ വാക്കുകളും ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ സ്നേഹം എന്ന് പറഞ്ഞാൽ അത് അമ്മ, അച്ഛൻ, അല്ലെങ്കിൽ അച്ഛൻ, മക്കൾ, അമ്മ, മക്കൾ, കാമുകൻ, കാമുകി, ഭാര്യ, ഭർത്താവ്, ഇങ്ങനെ ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളാണ്. ഒരു ഏതൊരു വാക്കും മറ്റൊരു കുറെ വാക്കുകളുടെ കൂടെ നിൽക്കുള്ളൂ.
പെട്രോൾ എന്ന വാക്ക് ഇന്ധനം, വിലവർദ്ധനവ്, പെട്രോൾ പമ്പ്, കാറ് ലോറി ഇങ്ങനെയുള്ള വാഹനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു. പെട്രോൾ ഒരിക്കലും ഒരു 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 വേറൊരു സ്ഥലവും ഒരു ശവക്കോട്ടയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കേണ്ട കാര്യമില്ല അല്ലെ. പെട്രോൾ ശവക്കോട്ട എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല, പിന്നെ നമുക്കത് വേറെന്തെങ്കിലും അർത്ഥം എടുക്കേണ്ടി വരും. അപ്പം ഈ വാക്കുകൾ നമ്മൾ ചുമ്മാ ചേർത്ത് വെച്ചാൽ പോലും അതിനർത്ഥമുണ്ടെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാണ് വാക്കുകളുടെ ഒരു പ്രത്യേകത. ഈ വാക്കുകളെ നമുക്ക് ബന്ധിപ്പിച്ച് അർത്ഥം ഉണ്ടാക്കാം, പക്ഷേ ഈ അർത്ഥങ്ങളെല്ലാം ഒരർത്ഥമല്ല, ഒരുപാട് അർത്ഥങ്ങളുടെ ഒരു ചക്രവാളമാണ് ഓരോ വാക്കിനുമുള്ളത്. ഒരു വാക്കിന്റെ ചുറ്റും അർത്ഥങ്ങൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. അതിൽ ഒരർത്ഥമാണ് പലപ്പോഴും നമ്മൾ എടുക്കുക, അല്ലെ ഞാൻ എടുക്കുക, നിങ്ങൾ വേറൊരർത്ഥമാണ് എടുക്കുന്നത്. ഇപ്പൊ സൂര്യൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ എടുക്കുന്നത് ഒരുപക്ഷെ നിങ്ങൾ ആകാശത്തേക്ക് നോക്കി ഒരു സൂര്യനെ എടുക്കും, അല്ലെ നിങ്ങളുടെ മനസ്സിലുള്ള സൂര്യ സങ്കല്പം എടുക്കും, അല്ലെ സൂര്യദേവനെ എടുക്കും, അല്ലെ നിങ്ങൾ കുളിക്കാൻ പോയപ്പോൾ വെള്ളത്തിൽ കണ്ട സൂര്യനെ ഓർക്കും, അല്ലെ നിങ്ങളുടെ കുട്ടി വരച്ച ചിത്രം ഓർക്കും. അപ്പൊ സൂര്യൻ എന്നുള്ള വാക്ക് പലതരത്തിലാണ് ഓർക്കപ്പെടുക, ഓർമ്മിക്കപ്പെടുക. ഈ രീതിയിൽ ചന്ദ്രനെ കണ്ടോ എന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരാൾ എടുക്കുന്നത് ചന്ദ്രൻ എന്ന് പറയുന്ന ഒരാളെ കണ്ടോ എന്നായിരിക്കും. പക്ഷെ നമ്മൾ പറഞ്ഞ ആകാശത്തിലെ ചന്ദ്രനെ കണ്ടോ എന്നായിരിക്കും, അല്ലെ നമ്മൾ കൈ ചൂണ്ടി പറയണം. ആകാശത്തിലെ ചന്ദ്രനെ കണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആകാശത്തിലെ ചന്ദ്രനാണെന്ന് മനസ്സിലായി. അല്ല ചന്ദ്രനെ കണ്ടോ ഇന്ന്, നീ ചന്ദ്രനെ കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ ചന്ദ്രൻ ചേട്ടനെ കണ്ടോന്നോ ഒക്കെ ആയിരിക്കും അർത്ഥം എടുക്കുക. ഇതാണ് ഭാഷയുടെ ഒരു പ്രശ്നം. നമ്മള് ഭാഷയിൽ കവികൾ പ്രയോഗിക്കുന്ന അർത്ഥം വായനക്കാരെടുക്കണമെന്നില്ല, കവികൾ പ്രയോഗിക്കുന്ന അർത്ഥം വായനക്കാരെടുക്കണമെന്നില്ല. പിന്നെ നമ്മളത് സംഘടിതമായി പഠിപ്പിച്ചിട്ടൊക്കെയാണ് അർത്ഥം എടുക്കുന്നത്. ഇപ്പൊ വീണപൂവ് എന്നുള്ള കവിതയ്ക്ക് കവിത വീണപൂവ് എന്നുള്ളൊരു വാക്ക് കേൾക്കുന്ന ഒരാൾ എന്തർത്ഥം എടുക്കും എന്ന് പറയാൻ പറ്റില്ല. വീണടക്കുന്ന ഒരു പൂവെന്നേ അർത്ഥം എടുക്കുകയുള്ളൂ. പക്ഷെ കവി അത് വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ച് അതൊരു സ്ത്രീയാണെന്നോ ഐശ്വര്യമുള്ള ഒരു സ്ത്രീ ആയിരുന്നെന്നോ അവൾക്കൊരു കാമുകൻ ഉണ്ടായിരുന്നു, ചിത്രശലഭമായിരുന്നു കാമുകൻ എന്നൊക്കെ പറഞ്ഞ് കവിത എഴുതുന്നു. മനുഷ്യ ജീവിതം എത്ര ക്ഷണികമാണ്, അപ്പം ജീവിതത്തിന്റെ നിസാരതയെക്കുറിച്ച് കവിത എഴുതുന്നു. അപ്പൊ അതെല്ലാവർക്കും ബോധ്യപ്പെടുന്നു. അത് പിന്നെ കോളേജിൽ പഠിപ്പിച്ച് പഠിപ്പിച്ച് അധ്യാപകരെ അതിൽ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചു, ഉത്തരങ്ങൾ കുട്ടികൾ പറ്റുന്നതുപോലെയൊക്കെ എഴുതിയും ചില കുട്ടികൾ നല്ല പോലെ എഴുതിയും ചില കുട്ടികൾ എഴുതാതെയും അങ്ങനെ നിരന്തരമായി പഠിപ്പിച്ച് പഠിപ്പിച്ച് ജീവിതത്തിന്റെ ക്ഷണികത എന്താണെന്ന് കുട്ടികളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയാണ്. പക്ഷേ ഇത് ഒരു കുട്ടി ഒരു പുതിയൊരാൾ അങ്ങനെ വായിക്കണമെന്നില്ല. ആ പുഷ്പമേ അധിക തുങ്കപദത്തിൽ എത്ര ശോഭിച്ചിരുന്നു ഇതൊരു രാജ്ഞി കണക്കൈ നീ എന്ന് പറയുന്നത് ഒരു സാധാരണ മലയാളിക്ക് വായിച്ചാൽ മനസ്സിലാവണമെന്നില്ല. കാരണം അത് കുറെ സംസ്കൃതബദ്ധമായ ഭാഷയാണേ. കാപുഷ്പമൊക്കെ മനസ്സിലാവും, അധിക കഴിഞ്ഞ തുങ്കപദം മനസ്സിലാവണമെന്നില്ല. അധിക തുങ്കപദത്തിൽ എത്ര ശോഭിച്ചിരുന്നതൊരു രാജ്ഞി കണക്കേ നീ, അതൊക്കെ മനസ്സിലാവും. ശ്രീഭൂവിൽ അസ്ഥിര, ശ്രീഭൂവിൽ അസ്ഥിര എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് അറിയണമെന്നില്ല. ശ്രീ ഭൂവിൽ ഐശ്വര്യം ഭൂമിയിൽ അസ്ഥിരമാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഐശ്വര്യം ഭൂമിയിൽ അസ്ഥിരമാണ്, പക്ഷെ അവിടെ അസ്ഥിര എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് സാധാരണക്കാർക്ക് മനസ്സിലാവണമെന്നില്ല. അസ്ഥിരം എന്നല്ല, ശ്രീഭൂവിൽ അസ്ഥിരം എന്നല്ല, അസ്ഥിര എന്നാണ്. ശ്രീഭൂവിൽ അസ്ഥിര അസംശയം, അസ്ഥിര അസംശയം എന്നാണ്. ഇന്ന് നിന്റെ ആഭൂതി അങ്ങ് പുനരങ്ങി കിടപ്പിതോർത്താൽ. അപ്പൊ ഞാൻ പറഞ്ഞെന്നുവെച്ച് കഴിഞ്ഞാൽ കവിത എഴുതുന്നതിനും അത് വായിച്ചു മനസ്സിലാക്കുന്നതിനും ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. നമ്മൾ എല്ലാവരും പറയും കവിത ഇങ്ങനെ മനസ്സിൽ ജനിക്കുന്നു, സ്വാഭാവികമായിട്ട് നമ്മൾ കവിത എഴുതുന്നു എന്നൊക്കെ പറയുന്നത്. അങ്ങനെ എഴുതാൻ പറ്റൂ? ഒരു കൊച്ചുകുട്ടി കരയും പോലെ ഒരു കവിത എഴുതാൻ പറ്റുമോ? ആൾക്കാർ അങ്ങനെ പറയുന്നതാണ്, ആൾക്കാർ അങ്ങനെ ഫീൽ ചെയ്യുന്നതുകൊണ്ട് പറയുന്നേ ഉള്ളൂ. നമ്മൾ കവിത എഴുതണമെങ്കിൽ, മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഒരു കവിത എഴുതണമെങ്കിൽ, നമ്മൾ ഈ ഭാഷ സാധാരണ ഒരാള് മനസ്സിലാക്കും പോലെ പഠിച്ചാൽ പോരാ, ഒരു ഭാഷ പ്രത്യേകമായി പഠിക്കേണ്ടി വരും. ഇതാണ് എൻ്റെ ആദ്യമായിട്ടുള്ളൊരു കാര്യം പറയുന്നത്. അപ്പം നമുക്കെല്ലാം ജന്മനാ കൊണ്ട് മലയാളം അറിയാം, പക്ഷെ ആ ജന്മനാ കൊണ്ടുള്ള മലയാളം വെച്ച് ആർക്കും കവിത എഴുതാൻ പറ്റില്ല. തൻ്റെ ഈ ഭാഷയെ അയാൾ പരിപോഷിപ്പിക്കണം, തൻ്റെ ഭാഷ അയാൾ പരിപോഷിപ്പിക്കണം, പഠിക്കണം, മനസ്സിലാക്കണം.
എങ്കിലേക്ക് അത് എഴുതാൻ പറ്റും. ഇനി ഒരാൾക്ക് കവിത വായിക്കാനും പറ്റണമെന്നില്ല, മലയാളം പറയാൻ അറിയാവുന്ന ഒരാൾക്ക് എഴുതാൻ അറിയണമെന്നില്ല, ഇനി എഴുതാനും പറയാനും അറിയാമെങ്കിലും കവിത മനസ്സിലാവണമെന്നില്ല. കാരണം കവിതയിൽ പല വാക്കുകളും സിംബോളിക് മീനിങ് ഉള്ളവയാണ്. ഇപ്പൊ സൂര്യനെന്നും സ്വസ്തികേ സൂര്യ, മറ്റുള്ളവർക്കായി സ്വയം കത്തി എരിയുന്ന സുസ്നേഹമൂർത്തിയാം സൂര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ അതിന്റെ കണക്ഷൻ ഒന്നും മനസ്സിലാവണമെന്നില്ല. അപ്പൊ ഇങ്ങനെ കവി, അപ്പം ഞാൻ അസ്ഥിര അസംശയം എന്ന് പറഞ്ഞില്ല, അസ്ഥിര അസംശയം എന്നാണ്. ശ്രീഭൂവിൽ അസ്ഥിര അസംശയം എന്നാണ്, അല്ല അസ്ഥിരം എന്നല്ല, കാരണം അത് സ്ത്രീ ആയതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ശ്രീഭൂവിൽ അസ്ഥിര അസംശയം, ശ്രീഭൂവിൽ അസ്ഥിരയാണ്. സ്ത്രീ, ശ്രീ എന്നുള്ളതൊരു പെണ്ണാണ്, സംസ്കൃതത്തിൽ അത് സ്ത്രീലിംഗമാണ്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അതൊക്കെ മനസ്സിലാക്കിയാലേ ഈ കവിത മനസ്സിലാവുള്ളൂ. ഹാ എന്നുള്ള വാക്കിന് പണ്ട് മുമ്പ് അഴീക്കോട് മാഷ് പറഞ്ഞ പോലെ ഹായ്ക്ക് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. അങ്ങനെ അർത്ഥം, ഹായ്ക്ക് അർത്ഥമൊന്നുമില്ലല്ലോ. ഹാ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഒരു അർത്ഥമില്ല. പക്ഷെ ഹാ പുഷ്പമേ എന്ന് പറയുമ്പം ഒരു വേദന ഇതിനകത്ത്, ഹാ എന്നുള്ളതൊരു ഞരക്കമാണ്. ഓ ഹാ ഓ എന്നൊക്കെ നമ്മൾ ഇംഗ്ലീഷിൽ പറയല്ല, അതുപോലെ ഒരു വാക്കാണ്. ഓ നമുക്ക് എങ്ങനെ സഹിക്കാൻ പറ്റും എന്നുള്ള ഒരാശയം. ഹാ പുഷ്പമേ, എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല, അല്ലയോ പുഷ്പമേ എന്നാണ് ഹാ എന്നുള്ളതിന്റെ അർത്ഥം. അർത്ഥമില്ല, പക്ഷെ അർത്ഥത്തെ സൂചിപ്പിക്കാൻ അതിന് കഴിയും. വ്യാക്ഷേപകമാണല്ലോ, അർത്ഥത്തെ സൂചിപ്പിക്കുകയുള്ളൂ, സ്വന്തമായി അർത്ഥമില്ല. ഹായുടെ അർത്ഥം ആർക്കും എഴുതി കൊടുക്കാൻ പറ്റില്ല. ആന എന്നുള്ളതിന്റെ അർത്ഥം എഴുതി കൊടുക്കാം, ഹായുടെ അർത്ഥം എഴുതി കൊടുക്കാൻ പറ്റില്ല. ഹാ അർത്ഥമല്ല ഉള്ളത് പിന്നെയോ, അർത്ഥത്തെ സൂചിപ്പിക്കുകയും ചെയ്യുന്നുള്ളൂ, അർത്ഥത്തെ ദ്യോതിപ്പിക്കുകയും ചെയ്യുന്നുള്ളൂ. സ്വയം അർത്ഥമില്ലാത്ത വാക്കാണ് ഹാ. ഇതുപോലെ കവിതയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഇത് പഠിക്കാതെ നമുക്ക് കവിത എഴുതാൻ പറ്റില്ല. നിങ്ങൾ കവിത എഴുതാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് ചെയ്യേണ്ടത് നിരന്തരം വായിക്കുക എന്നുള്ളതാണ്. വായിക്കുകയും ഭാഷയുടെ ഒരു പൾസ്, ഒരു പൾസ് എന്താണ്, നാടിമിടിപ്പ് എന്താണെന്ന് മനസ്സിലാക്കുകയും ചെയ്യണം. ഭാഷ എങ്ങനെയാണ്, പിന്നെ ഇന്നത്തെ ഭാഷ എന്താണ്, ഇന്നത്തെ കവിതയുടെ പ്രത്യേകത എന്താണ്. ഇന്നിപ്പം നമുക്കറിയാം പുതിയ കവിതയിൽ ആരും സുരഭില മോഹന എന്നൊക്കെ പറഞ്ഞ് എഴുതാറില്ല. അത്തരം വാക്കുകൾ ഇപ്പോഴത്തെ കവിത കാണാൻ പോലും ഇല്ല അല്ലേ. സുരഭിലം മോഹനം ഇത്തരം വാക്കുകൾ ഇന്നത്തെ കവിതയിൽ കാണുന്നുണ്ടോ? ഇല്ല. അപ്പൊ ജോസഫേ നീ എവിടെയാണ് നീ മുമ്പാണ് ഞാൻ പറയാൻ പറ്റുമോ, കുമാരനാശൻ ഒരു കവിത വീണഭൂവി നീ എവിടെയാണെന്ന് എന്ന കവിത എഴുതിയിരുന്ന കുമാരനാശൻ അംഗീകരിക്കുമായിരുന്നു? കാലം മാറിയപ്പോൾ പുതിയ ഭാഷയ്ക്ക് അംഗീകാരമുണ്ടായി, ഭാഷ മാറുന്നു. പണ്ടൊക്കെ ആൾക്കാർ കുട്ടികൾ അച്ഛനെ അച്ഛാന്നോ വിളിക്കുമായിരുന്നു, ചിലർക്ക് വിളിക്കാൻ പേടിയായിരുന്നു. പിന്നീട് ഡാഡി എന്ന് വിളിക്കാൻ തുടങ്ങി, പപ്പ എന്ന് വിളിക്കാൻ തുടങ്ങി. ഈ ഇപ്പോഴത്തെ കാലത്ത് ചിലരൊക്കെ പേരാണ് വിളിക്കുന്നത് പറഞ്ഞു കേട്ടിട്ടുണ്ട്, അച്ഛനെ പേര് വിളിക്കാം, അങ്ങനെ അങ്ങനെ വേണമെങ്കിൽ വിളിക്കാം. പക്ഷെ അത് കാലം മാറുന്നതനുസരിച്ചുള്ള മാറ്റമാണ്. ജോസഫ് നീ എവിടെയാണ്, ഞാനീ ഇല്ലിക്കൂട്ടത്തിലുണ്ട്, അവിടെ എന്തെടുക്കുകയാണ്, പക്ഷികളെ നിരീക്ഷിക്കുകയാണ്. ഇങ്ങനെ നമ്മൾ 1950 എഴുതിയിരുന്നെങ്കിൽ ഇതാരെങ്കിലും കവിതയായിട്ട് എടുക്കുവോ? നമുക്കത് കവിതയായിട്ട് ഫീൽ ചെയ്യുവോ? ഇല്ല. ഒരുപാട് കാരണമുണ്ട്, അതിനൊരുപാട് കാരണമുണ്ട്. പണ്ടൊക്കെ നമുക്കറിയാം മനുഷ്യരായിട്ട് ആരെയാണ് കണ്ടിരുന്നത്? രാജാവ്, പ്രഭുക്കന്മാര്, രാജ്ഞിമാര്, പിന്നെ പ്രഭുക്കന്മാര് അല്ലെ അതുപോലുള്ള ജാതിയിൽ ഏറ്റവും ഉയർന്നവരെയൊക്കെയാണ് മനുഷ്യരായി കണ്ടിരുന്നത്. ഹീന മനുഷ്യർ എന്ന് പറയുന്ന ഒരു 90% വരുന്ന മനുഷ്യരെ മനുഷ്യരായിട്ട് കൂട്ടിയിരുന്നില്ല. ഇന്ത്യയിലും ലോകത്തും എല്ലാം അങ്ങനെയാണ്. അതുപോലെ വാക്കുകളെയും കൂട്ടിയിരുന്നില്ല. പഴയ കവിതകളിലൊന്നും നമുക്ക് ഹാ പുഷ്പമേ എന്ന വാക്കല്ലാതെ ഒരു വാക്ക് കാണാൻ, പുഷ്പം പോലുള്ള വാക്കുകളൊക്കെ കാണാൻ പറ്റുള്ളൂ. ഇപ്പൊ ശ്രീരാമന്റെ കണ്ണുകളെ താമരയോട് ഉപമിക്കുന്നു, ശ്രീരാമന്റെ മുഖത്തെ ചന്ദ്രനോട് ഉപമിക്കുന്നു, ശ്രീകൃഷ്ണന്റെ മുഖത്തെ താമരയോട് പങ്കജാക്ഷം എന്നൊക്കെ പറയുന്നു. അപ്പൊ ഇങ്ങനെ പറയുന്നു, അല്ലാണ്ട് അദ്ദേഹത്തിന്റെ മുഖത്തെ ഒരു വീടിനോട് ഉപമിക്കുമോ? താങ്കളുടെ മുഖം ഒരു വീട് പോലാണ് എന്ന് പറയുമോ? പക്ഷെ ഇന്നത്തെ കവിത പറയാം, നിന്നെ കണ്ടിട്ടൊരു കാറിനെ പോലെ, കാർ പോലെ ഇരിക്കുന്നല്ലോ, ഒരു പുതിയ കാറ്, ഒരു ഒരു ഇന്നോവ കാർ പോലെ ഇരിക്കുന്നു നിന്നെ കണ്ടിട്ടെന്ന് വേണേൽ ഒരാൾക്ക് പറയാം. ആ രീതിയിലേക്ക് കാലം മാറുന്നു. ഇതാണ് ഒരു പുതിയ ഭാഷ മാറി വരുന്നത്, ഇതാണ് ഇതിന്റെ പുതിയ പൾസ്. സമകാലീന കവിതയുടെ ഒരു രീതി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയാലേ ഇത് നമുക്ക്
അല്ലാതെ ഒരാൾ ജനിച്ച് മലയാള ഭാഷയോ ഇംഗ്ലീഷ് ഭാഷയോ ഒന്നും പഠിക്കാതെ ഒരു സുപ്രഭാതത്തിൽ പേനയെടുത്ത് കവിത എഴുതാമെന്ന് വിചാരിക്കാൻ പറ്റില്ല. ഇന്നിപ്പോ ഒരുപാട് പേര് കവിത എഴുതുന്നുണ്ട്, അവര് പുതിയ കവിതകൾ വായിച്ചിട്ടുണ്ടാവും, അല്ല എഴുതാൻ പറ്റില്ല. കാരണം നമുക്ക് എഴുതാൻ നല്ല ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. നമ്മളിപ്പോ കൃഷി ചെയ്യണമെങ്കിൽ കൃഷി ചെയ്യുന്ന എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നും ഒക്കെ അത് വശത്താക്കണം. അതിനകത്ത് ഒരു പാരമ്പര്യമുണ്ട്. കവിത എഴുതുന്നത് പാരമ്പര്യമുണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല, പാരമ്പര്യമുണ്ട്. പക്ഷെ ആ പാരമ്പര്യം നമുക്ക് ആർജിക്കാൻ പറ്റും. പണ്ടൊക്കെ പാരമ്പര്യത്തിൽ മനുഷ്യനെ തളച്ചിട്ടിരുന്നു. കൊല്ലപ്പണി ചെയ്യുന്നവൻ കൊല്ലനായിട്ടും തൂമ്പാപ്പണി ചെയ്യുന്നവൻ തൂമ്പക്കാരനായിട്ടും ഒക്കെ ജീവിച്ചൊരു കാലമുണ്ട്. ആശാരിപ്പണി ചെയ്യുന്നവൻ ആശാരിയായിട്ടും. പിന്നീട് മറ്റു സമുദായങ്ങൾ അതിലേക്ക് വന്നു. കള്ളി എത്തുന്നത് പോലും അന്യ സമുദായത്തിൽപ്പെട്ടൊരു കള്ളി എത്തുന്നുണ്ട്. ഇതുപോലെ പണ്ട് കവിത എഴുതിക്കൊണ്ടിരുന്ന ഒരു പ്രത്യേക വർഗമാണ്, ബ്രാഹ്മണ സമൂഹമാണ് പൊതുവെ കവിത എഴുതിക്കൊണ്ടിരുന്നത്, അല്ലെങ്കിൽ ബ്രാഹ്മണരുമായിട്ട് ബന്ധപ്പെട്ട അമ്പലവാസി സമൂഹങ്ങളാണ്. പിന്നീട് കവിതയിലേക്ക് സാധാരണ മനുഷ്യർ വിദ്യാഭ്യാസം കിട്ടിയപ്പോൾ അവർ കവിത പഠിച്ചു കോളേജിലൊക്കെ, അപ്പോൾ അവർ കവിതയിലേക്ക് കടന്നു വന്നു. ഞാൻ ഈ കവിതകളെല്ലാം പഠിക്കുന്നത് എൻ്റെ ഗുരുകുല വിദ്യാഭ്യാസം കൊണ്ടൊന്നുമല്ല, മുമ്പ് എൻ്റെ സെൽഫ് സ്റ്റഡിയും ഞാൻ കോളേജിലും സ്കൂളിലും പോയി പഠിച്ച കാര്യങ്ങളുമാണ്. പിന്നെ ഞാൻ സ്വന്തമായിട്ട് അന്വേഷിച്ച് പഠിച്ച കാര്യങ്ങളാണ്. അങ്ങനെ പണ്ടത്തെ ഒരു ഒരു കവി ഒരു ഒരു ബ്രാഹ്മണ കവിയോ അല്ലെങ്കിൽ അതുപോലുള്ള കവികളോ നേടിയ അറിവുകൾ കുറേയൊക്കെ എനിക്ക് നേടാൻ പറ്റി. പൂന്താനം എന്നെ കഴിയൊക്കെ വലിയ പണ്ഡിതനാണ് കേട്ടോ, പക്ഷേ ഞാൻ പറയുകയാണ്, അതുപോലെ ഒരു അറിവ് ഇന്നതായ രീതിയിൽ എനിക്കൊരു അറിവ് നേടാൻ പറ്റി എന്നുള്ളതാണ്. അതാണ് നമ്മുടെ പരിശ്രമത്തിലൂടെ നമ്മൾ നേടിയെടുക്കുന്നത്. കവിത വായിക്കണതിൽ ഇത് ആവശ്യമാണ്. നമ്മൾ വേണമെങ്കിൽ പറയും മനസ്സുമാരുടെ കവിത കേൾക്കാനായി അർത്ഥം മനസ്സിലാക്കാൻ ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറയും. അങ്ങനൊന്നും അല്ല, മനസ്സുമാർ എന്നെ കഴിഞ്ഞ് കട്ടിയായിട്ടിരുന്ന ആളാണ്, വളരെ കട്ടിയായിട്ടിരുന്ന ആളാണ്. ഇപ്പോ അദ്ദേഹത്തിന്റെ കവിതയിൽ ഇപ്പൊ ഗംഗ എന്നുള്ള കവിതയിലൊക്കെ തന്നെ അതിസങ്കീർണമായ പദപ്രയോഗങ്ങളുണ്ട്. പക്ഷെ ആൾക്കാർ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. ആൾക്കാർ ശ്രദ്ധിക്കുന്നത് മ്യൂസിക് മാത്രമാണ്. മ്യൂസിക് മാത്രം ശ്രദ്ധിച്ചിട്ട് ആ കവിത കൊള്ളാന്ന് പറയുന്ന ഒരു രീതിയാണല്ലോ. അല്ലാതെ അത് ആരും അതിന്റെ അർത്ഥം പറയാനോ കേരളത്തിൽ ഇന്ന് വരെ അതിന് സ്റ്റാഡി പഠനം ഉണ്ടായിട്ടില്ല. അത് മനസ്സുമാരുടെ കവിതയ്ക്ക് വേണ്ടവണ്ണം ഒരു പഠനം ഉണ്ടായിട്ടില്ല. മനസ്സുമാരെ സംബന്ധിച്ചിടത്തോളം കുറെയൊക്കെ അപ്രസിദ്ധനായ എനിക്ക് പോലും ആയിരക്കണക്കിന് പഠനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പുള്ളിക്കധികം പഠനങ്ങൾ ഉണ്ടായിട്ടില്ല. പഠിച്ചാലേ അറിയാൻ പറ്റുള്ളൂ അദ്ദേഹം പ്രയോഗിച്ചിട്ടുള്ള വാക്കുകൾ എങ്ങനെയാണ് അദ്ദേഹം പ്രയോഗിച്ചിട്ടുള്ളത്. മഞ്ഞരമ്പുകളിൽ എന്നൊരു വാക്കുണ്ട്. മഞ്ഞരമ്പുകളിൽ എന്നുള്ളത് ഗംഗ എന്ന് പറയുന്ന കവിതയിൽ ഒരു വാക്കാണ് തോന്നുന്നു. അപ്പൊ ഈ മഞ്ഞരമ്പുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് നമുക്ക് അതിന്റെ അർത്ഥം അറിയാവോ? എന്റെ ഞരമ്പുകളിൽ എന്നുള്ള അർത്ഥമാണ്, മത്ത് ഞരമ്പുകൾ എന്നാണ്. മമ ഞരമ്പുകൾ മത്ത് ഞരമ്പുകൾ എന്നുള്ള മഞ്ഞരമ്പ് എന്ന് പ്രയോഗിച്ചിരിക്കാതെ. അപ്പൊ അങ്ങനെ സങ്കീർണമായ വാക്കുകളൊക്കെ അതിനകത്തോട്ട് ഉണ്ട്. പക്ഷെ അത് മനസ്സിലാക്കാൻ നമുക്ക് അറിയണമെന്നില്ല. ഇപ്പൊ എന്റെ കവിത ആൾക്കാർക്കൊക്കെ മനസ്സിലാവും, കാരണം സിമ്പിൾ ആണല്ലോ. അത് കാലം മാറുന്നതനുസരിച്ച് അത് സിമ്പിളായി മാറുന്നതാണ്. നമ്മൾ ഈ പഴയ കാലത്തെ ആർഭാടങ്ങളൊക്കെ മാറിയിട്ട് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഈ കവിത വിരൽ ചൂണ്ടുന്നു. അങ്ങനെയുള്ള കവിത എഴുതാനായിട്ട് ഇപ്പൊ ഇംഗ്ലീഷിലാണെങ്കിലും മലയാളത്തിലാണെങ്കിലും, അത് ഇപ്പം ഐ ലവ് യു ഗ്രീൻ എന്ന് പറയുന്നു. ഐ ലവ് യു ഗ്രീൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഹരിതത്തെ പച്ചപ്പിനെ സ്നേഹിക്കുന്നു. ഐ ലവ് യു ഗ്രീൻ ആ യു 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 നീ നിന്നെ സ്നേഹിക്കുന്നു. അപ്പൊ ഗ്രീനെ അവിടെ ഒരു ഒരു വ്യക്തി ആക്കി കാണുകയാണ് കവി. പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയും, വ്യക്തിയായിട്ട് ഐ ലവ് യു ഗ്രീൻ 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 ഐ ലവ് യു ഗ്രീൻ ആണ്. ഹരിതമേ ഹരിതമേ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. അപ്പൊ ഹരിതം എന്നുള്ളത് വെറും പച്ചപ്പല്ല, മറിച്ച് അതൊരു വ്യക്തിയാണ്. അപ്പൊ ഇങ്ങനെ കവിതയിലൊരു ടെക്നിക്കാണ് വ്യക്തിത്വം ആരോപിക്കുക. അപ്പം വ്യക്തിത്വം ആരോപിക്കുക, അതുപോലെ ഒരു വസ്തുവിന്റെ സത്ത മാത്രം ഇങ്ങനെ എടുക്കുക. തരിക നീ കണ്ണു തണുക്കുവാൻ കാടിന്റെ ഹരിതം. എനിക്ക് എന്റെ കണ്ണു തണുക്കുവാനായിട്ട് കാടിന്റെ ഹരിതം തരിക എന്ന് പറഞ്ഞാൽ എന്നെ വനത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകൂ. ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഒന്ന്, മനുഷ്യന് വനത്തിലേക്ക് പോകാനുള്ള ഒരു താല്പര്യമുണ്ട്. വനത്തിലേക്ക് എന്റെ വപുസ് പായുന്നു എന്ന് വിജയലക്ഷ്മിയുടെ കവിതയിലുണ്ട്. വനത്തിലേക്ക്, മൃഗശിക്ഷകൻ എന്നുള്ള കവിതയിൽ, വനത്തിലേക്ക് എന്റെ വപുസ് പായുന്നു, എന്റെ ശരീരം, മൃഗത്തിന്റെ ശരീരം വനത്തിലേക്ക് ഓടിപ്പോകുന്നു.
ഇത് പറഞ്ഞു കഴിഞ്ഞാൽ റിൽക്കയുടെ ഒരു കവിതയുണ്ട്, പാന്തർ എന്ന് പറഞ്ഞൊരു കവിത. ഈ പാന്തർ ഒരു പുലിയെ ഒരു 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 കാഴ്ച ബംഗ്ലാവിൽ, പാരീസിലെ ഒരു കാഴ്ച ബംഗ്ലാവിൽ ഒരു പുലി കിടക്കുന്ന കണ്ട് പുള്ളി എഴുതിയ കവിതയാണ്. പുള്ളി ജർമ്മൻകാരനാണ്, പിന്നെ പാരീസിലായിരുന്നു കുറെ കാലം. ഈ പുലിക്ക് എവിടെയാണ് എന്താണെന്ന് പുലിക്ക് അറിഞ്ഞുകൂടാ. അതിങ്ങനെ അഴികൾക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുക, നൃത്തം ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി നടക്കുകയാണ്. അപ്പൊ അതിന്റെ ഉള്ളിലൊരു ലോകം നഷ്ടപ്പെട്ടു പോയി, ശൂന്യതയിലേക്കാണ് അത് നോക്കുന്നത്. അത് ഇരുമ്പഴികളിലൂടെ നോക്കുമ്പോൾ അത് കാണുന്നത് ശൂന്യതയാണ്. അതിന്റെ ഒരു ജൈവ സ്വഭാവം, അതിന്റെ ഉള്ളിലൊരു വനം എന്ന് പറയുന്ന ഒരു വലിയ ലോകമുണ്ട്. അതിന്റെ സ്ഥലം വനമാണ്. ഒരു മത്സ്യത്തിന് വെള്ളം തടാകം എന്നതുപോലെ ഈ കടുവയ്ക്ക് അല്ലെങ്കിൽ ഈ പുലിക്ക് വനമാണ് അതിന്റെ ഒരു ലോകം. നമുക്ക് നമ്മുടെ വീടാണ് നമ്മുടെ ലോകം. നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മളെ പുറത്താക്കിയാൽ നമ്മുടെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ തകർന്ന് തരിപ്പണായി പോകും. മൂലമ്പള്ളിയിൽ നിന്ന് മനുഷ്യരെ കുടിയിറക്കിയപ്പോൾ ബാലേന്ദ്രചുള്ളിക്കാടിനോടൊപ്പം ഞാനും അതിനോട് പ്രതികരിക്കാൻ പോയിരുന്നു. ഞാനും ബാലേന്ദ്രചുള്ളിക്കാടും ഞാനും സെബാസ്റ്റ്യനും ഞങ്ങൾ മൂന്ന് പേരും കൂടി അന്ന് പ്രതികരിച്ച് ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. ആ മനുഷ്യരെങ്ങോട്ട് പോകും? അവരവിടെ ഇറക്കി വിട്ടു, അവരെങ്ങോട്ട് പോകും? ഇതാണ് മനുഷ്യന്റെ അവസ്ഥയെങ്കിൽ ഒരു മൃഗത്തിന്റെ അവസ്ഥ എന്താണെന്ന് നമ്മൾ ചിന്തിച്ചിട്ടില്ലല്ലോ. അപ്പം ഈ തരിക നീ കണ്ണു തണുക്കുവാൻ കാടിന്റെ ഹരിതം എന്ന് പറയുമ്പം ആ കവിക്ക്, അയ്യപ്പൻ എന്ന് പറയുന്ന കവിക്ക് വനത്തിലേക്ക് പോകാനുള്ള ഒരു ആഗ്രഹം ഉണ്ടെന്നുള്ളതാണ്. അയാളുടെ പല കവിതകളിലും അല്ലെ വനം കടന്നു വരുന്നുണ്ട്. നമ്മുടെ എല്ലാ കവിതകളിൽ വനം കടന്നു വരുന്നുണ്ട്, കാടും പച്ചപ്പും എല്ലാം കടന്നു വരുന്നുണ്ട്. കാരണം ഇതെല്ലാം നമ്മുടെ നൊസ്റ്റാൾജിയാണ്. നമ്മളിപ്പോൾ നഗരത്തിൽ ജീവിക്കുന്നു, പക്ഷെ നമ്മുടെ ഉള്ളിൽ ജീവിക്കുന്ന ഒരു കാടനുണ്ട്, ഒരു ട്രൈബുണ്ട്, ഒരു ബൊഹീമിയനുണ്ട്, ഒരു ജിപ്സിയുണ്ട്, ഒരു കാട്ടാളനുണ്ട്, ഒരു പ്രകൃതിയുടെ ഭാഗമായി ജീവിക്കുന്ന ഒരു മനുഷ്യനുണ്ട്. ആ ലോകത്തിന്റെ ഒരു സ്മരണ, ആ ലോകത്തോടുള്ള ഒരു നൊസ്റ്റാൾജിയ, അതിലേക്ക് പോകാനുള്ള ഒടുങ്ങാത്തൊരാഗ്രഹം മനുഷ്യനുണ്ട്. ഇതാണ് കവിതയുടെ കാരണമായി മാറുന്നത്. കവിതയിൽ ഇപ്പം സൂസ്തിഹേ സൂര്യ എന്ന് പറഞ്ഞ് കവി ആരാധിക്കുമ്പോൾ സൂര്യനാണ് ഏറ്റവും പ്രധാനപ്പെട്ട ദൈവം കവിക്ക്. കവി പലതരത്തിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ ആരാധിക്കേണ്ട ഒരു ദൈവം സൂര്യനാണെന്ന് എം പി പോൾ പറഞ്ഞിട്ടുണ്ട്. എം പി പോൾ നിരീശ്വരവാദിയായിരുന്നു. നിങ്ങൾ ആരാധിക്കുകയാണെങ്കിൽ, ഞാൻ ദൈവവിശ്വാസിയല്ല, പക്ഷെ നിങ്ങൾ ആരാധിക്കുകയാണെങ്കിൽ ദൈവ സൂര്യനെയാണ് ആരാധിക്കേണ്ടതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇപ്പൊ സൂര്യദേവൻ എന്ന് പറയുന്ന ഒരു സങ്കല്പവും നമ്മുടെ ഹിന്ദുമതത്തിലും ഒക്കെയുണ്ട്, പല മതങ്ങളിലും ഉണ്ടാവാം. പ്രാചീന മതങ്ങളിൽ, ഇപ്പോഴത്തെ മതങ്ങളിലല്ല, സൂര്യനൊക്കെ അതിനകത്തൊരു കഥാപാത്രമാവാം. സൂര്യ തേജസ്സുള്ള ചന്ദ്രൻ, സൂര്യൻ, നക്ഷത്രങ്ങളെല്ലാം കഥാപാത്രങ്ങളാണ്. ഇന്നത്തെ കാലത്ത് അത്തരം കഥാപാത്രങ്ങളെ നമ്മൾ ഉപയോഗിക്കുന്നില്ല. അപ്പൊ ചന്ദ്രന്റെ ഭാര്യമാരാണ് നക്ഷത്രങ്ങളിൽ നിന്ന് ഒരു സങ്കല്പമുണ്ട്. ഭാരതീയ കാവ്യസങ്കല്പം അനുസരിച്ച് ചന്ദ്രന്റെ ഭാര്യമാരാണ്. പക്ഷെ നമുക്കറിയാം നക്ഷത്രത്തിന്റെ വലിപ്പവും ചന്ദ്രന്റെ വലിപ്പവും തമ്മിൽ നോക്കുമ്പോൾ എന്തൊരു വലിയ ഭാര്യയാണ്, എന്തൊരു ചെറിയ ഭർത്താവാണെന്ന് നമ്മൾ ആലോചിച്ചു പോകും. അതുകൊണ്ട് അത്തരം സങ്കല്പങ്ങൾ കാലഹരണപ്പെട്ടു പോയി. കാരണം ശാസ്ത്രീയമായ യുക്തി വരുമ്പോൾ പഴയ സങ്കല്പങ്ങൾ കാലഹരണപ്പെട്ടു പോയി. ഭൂമിക്ക് ചുറ്റും സൂര്യൻ കറങ്ങുന്നു എന്ന് ആരും എഴുതാറില്ല ഇപ്പോ. അത് ഇന്നത്തെ നോളജിന് ചേർന്നതല്ല. സങ്കല്പങ്ങൾ ഒരുപാടുണ്ട്, നമ്മൾ എഴുതും പല പല സങ്കല്പങ്ങൾ നമ്മൾ എഴുതും. ഞാൻ ആകാശത്തേക്ക് പറന്നു പോയി എന്നൊക്കെ എഴുതും, ഓക്കെ. പക്ഷെ സൂര്യന് ചുറ്റും ഭൂമി കറങ്ങുന്നു എന്ന് നമ്മളങ്ങനെ എഴുതാറില്ല. വേണേ എഴുതാം, പക്ഷെ എഴുതാറില്ല. കാരണം ശാസ്ത്രീയമായിട്ടുള്ള ഒരു യുക്തി അതിനകത്ത് കിടപ്പുണ്ട്. അതുകൊണ്ടാണ് സൂര്യന് ചുറ്റും ഭൂമി കറങ്ങുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുകയാണ്. പക്ഷെ അങ്ങനെയും പറയാം കേട്ടോ, സൂര്യന് ചുറ്റും ഭൂമി കറങ്ങുന്നു എന്നുള്ള സങ്കല്പം ആര്യഭടൻ അംഗീകരിച്ചിട്ടുള്ളതാണ്. അതിന് തിയറിയുണ്ട്, അദ്ദേഹം പ്രൂവ് ചെയ്തിട്ടുമുണ്ട്. അത് പോട്ടെ, നമ്മുടെ വിഷയമല്ല, മാത്തമാറ്റിക്സ് ആണ്. അപ്പോ ഈ കണക്കിലെ ശരികൾ ജീവിതത്തിലെ ശരിയാവണമെന്നില്ല അല്ലെ. ഒന്നും ഒന്നും രണ്ടും എന്നുള്ളതാണ് കണക്കിലെ ശരി, ജീവിതത്തിൽ അതല്ല. ജീവിതത്തിൽ ഒന്നും ഒന്നും വലിയ ഒന്നാണെന്ന് ബഷീർ പറയുന്നു. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത് സൂര്യൻ ഭൂമിക്ക് ചുറ്റും കറങ്ങുന്നതാണ്. അതുകൊണ്ട് നമ്മൾ സൂര്യൻ കിഴക്കെത്തി, ആ നട്ടുച്ചയായി, വൈകുന്നേരമായി, അപരാഹ്നമായി, പടിഞ്ഞാറായി എന്നൊക്കെ നമ്മൾ പറയുന്നു. അപ്പൊ നമുക്ക് ശാസ്ത്രീയമായ യുക്തി ഉണ്ടെങ്കിലും കവിതയിലെ യുക്തി വേറെയാണ്. പടിഞ്ഞാറ് സൂര്യൻ അസ്തമിക്കുന്നു എന്ന് നമ്മൾ പറയുന്നു. അതിനകത്തൊരു ഇരട്ടിപ്പുണ്ട് കേട്ടോ. പടിഞ്ഞാറെന്നുള്ളത് സൂര്യൻ തന്നെയാണ്, ഞായർ എന്ന് പറഞ്ഞാൽ സൂര്യനാണ്. ഞായർ
പടിഞ്ഞാറ് എന്ന് പറഞ്ഞാൽ സൂര്യൻ പടിയുന്ന സ്ഥലം, അവിടെ സൂര്യൻ അസ്തമിക്കുന്നു. സൂര്യൻ അസ്തമിക്കുന്നു എന്ന് പറഞ്ഞാൽ മതി, സൂര്യൻ അസ്തമിക്കുന്നു. അപ്പൊ അതിനകത്തൊരു പോയറ്റിക് സ്വഭാവമുണ്ട്. കാരണം അസ്തമിക്കുക എന്ന് പറഞ്ഞാൽ മറഞ്ഞു പോവുക, എല്ലാ മറയലിനും ഒരു മടങ്ങിവരവുണ്ട്. അതാണ് പുനർജന്മസങ്കല്പമൊക്കെ അങ്ങനെ ഉണ്ടായതാണെന്നോ, മനുഷ്യൻ മരിച്ചാൽ വീണ്ടും വേറെ ഒന്നായിട്ട് ജനിക്കും എന്നൊക്കെ ഉള്ള സങ്കല്പങ്ങൾ പറയാറുണ്ട്. ബുദ്ധൻ പോലും അത് വിശ്വസിച്ചിരുന്നു. ബുദ്ധന്റെ ആശയം വേറെയാണ്. എന്തായാലും സൂര്യൻ അസ്തമിക്കുന്നു, നാളെ അവിടെ തെളിഞ്ഞു വരുന്നു. ഇത് നമുക്ക് നൽകുന്ന ഒരു ഹ്യൂമൻ വാല്യൂ ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സൂര്യൻ അസ്തമിക്കുമ്പോൾ നമുക്ക് ദുഃഖമുണ്ടാകുന്നു, പക്ഷെ നാളെ പുതിയൊരു സന്തോഷം ഉണ്ടാവും. ജീവിതം അങ്ങനെയാണ്. ഇത്തരം ധാരണകൾ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നു. അസ്തമിക്കുന്നു സൂര്യൻ കണ്ണിലും മനസ്സിലും എന്ന് ഏതോ ഒരു കവി എഴുതിയിട്ടുണ്ട്, ഞാൻ ഇപ്പം കൃത്യമായിട്ട് ഓർക്കുന്നില്ല. അസ്തമിക്കുന്നു സൂര്യൻ കണ്ണിലും മനസ്സിലും എന്നാണ്. ഓരോ അസ്തമയവും മറ്റൊരു ഉദയത്തിനായി കാത്തിരിക്കുന്നു, അല്ലെ, ഉദയത്തിലേക്കാണ് പോകുന്നത്. ഉദയങ്ങൾക്ക് അസ്തമയമുണ്ട്, ഉദയാസ്തമയങ്ങൾ എന്ന് ബാലേന്ദ്ര ചുള്ളിക്കാരന്റെ കവിതയിൽ പറയുന്നുണ്ട്. ഉദയാസ്തമയങ്ങൾ ഷഡ്ജൈവതങ്ങളാം ഗഗന മഹാരാഗം എന്ന് അദ്ദേഹത്തിന്റെ ഗസലിൽ ഞാൻ പറയുന്നു. അദ്ദേഹം പറയുന്നത് ഉദയാസ്തമയങ്ങൾ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. നമുക്കറിയാം, ഉദിക്കുന്നുമില്ല അസ്തമിക്കുന്നുമില്ല. പക്ഷെ കവിത എന്ന് പറയുന്നത് അനുഭവ സത്യമാണ്, അനുഭവ സത്യമാണ്. അതുകൊണ്ട് നമുക്ക് സൂര്യനെ വേണമെങ്കിൽ നമുക്ക് നമ്മുടെ വിരൽ കൊണ്ട് മറയ്ക്കാം, അല്ലെ, ഇങ്ങനെ കണ്ണിന്റെ ഇവിടെ വിരൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ സൂര്യനെ മറയ്ക്കാം, നമ്മുടെ ഒരു വിരൽ ഉപയോഗിച്ച് മറയ്ക്കാം. അത് അനുഭവ സത്യമാണ്, അനുഭവ സത്യമാണ് കവിതയുടെ സത്യം. അതുമായിട്ട് ബന്ധപ്പെട്ട ഭാവനകളാണ് കവിതയുടെ സത്യം. ഇവിടെ കവിതയിൽ ചോദിക്കുന്നത്, ജോസഫെ നീ എവിടെയാണ്? ഞാനീ ഇല്ലിക്കൂട്ടത്തിലുണ്ട്. അവിടെ എന്തെടുക്കുക? പക്ഷികളെ നിരീക്ഷിക്കുക എന്നാ പറയുന്നത്. അപ്പൊ അയാളൊരു വേറെ ലോകത്താണ്. അയാൾ ഇല്ലിക്കൂട്ടങ്ങൾക്കിടയിലെ പക്ഷികളെ നോക്കി നിൽക്കുകയാണ്. മുമ്പേ പറഞ്ഞതുപോലെ കാടിന്റെ ഒരു ലോകത്തിലേക്ക് പോവുകയാണ്. അയാളുടെ ഏകാന്തതയും കാടും പ്രകൃതിയുമായി ബന്ധപ്പെട്ട ഒരു ലോകത്തിലേക്ക് പോവുകയാണ്. അപ്പൊ നമ്മൾ ഇത്തരം അവബോധവും പ്രധാനമാണ്. കവിതയിൽ എഴുതുമ്പോൾ വാക്കുകളുടെ അർത്ഥം മാത്രമല്ല, അർത്ഥം വെച്ച് കവിത എഴുതാൻ പറ്റില്ല. വാക്കുകളുടെ അർത്ഥങ്ങൾക്കപ്പുറമുള്ള ചില ലോകങ്ങൾ കവിതയിൽ തെളിഞ്ഞു വരും. നമ്മൾ എഴുതാത്ത കാര്യങ്ങൾ അതിനകത്ത് തെളിഞ്ഞു വരും. ഞാൻ ഒരു ഉദാഹരണം പറയാം. അപ്പൊ നമ്മൾ ഈ പാന്തറം എന്നുള്ള കവിത, അല്ലെ, പുലി എന്നുള്ള കവിത നമ്മൾ ആസ്വദിക്കുന്നത് എങ്ങനെയാണ്? അത് പുലിയുടെ മാത്രം കഥയല്ല, മനുഷ്യന്റെയും കഥയാണ്. മനുഷ്യനും ഒരു തടവറയിലാണ്, നഗര ജീവിതത്തിലാണ്, നഗര ജീവിതത്തിന്റെ തടവറയിലാണ്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മൃഗത്തെ കുറിച്ച് പറയുന്നതല്ല മനുഷ്യനെ കുറിച്ചും ആകുമെന്നുള്ളതാണ്. മനുഷ്യനെ വിളിക്കുന്നത് തന്നെ ആനിമൽ ഹ്യൂമൻ എന്നാണ്. നമ്മൾ ആനിമൽ ഹ്യൂമൻസ് ആണ്. മൃഗങ്ങളാകട്ടെ ഹ്യൂമൻ ആനിമൽസ് ആണ് എന്ന് ലെവിസ്ട്രോസ് പറയുന്നുണ്ട്. അതുകൊണ്ട് മൃഗത്തെ കുറിച്ച് പറയുന്നതെല്ലാം മനുഷ്യനെ കുറിച്ച് പറയുന്ന ഒന്നായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഇപ്പൊ വിസ്ലാ ബാസിംബോസ്കയുടെ കവിതയിൽ ഒരു പൂച്ച, പൂച്ചയെ കുറിച്ചുള്ള കവിതയാണ്, ക്യാറ്റ് ഇൻ ആൻ അപ്പാർട്ട്മെന്റ് എന്നാണ് കവിതയുടെ പേര്. അതായത് ക്യാറ്റ്, ഒരു പൂച്ച ഒരു അപ്പാർട്ട്മെന്റിൽ, അതിന്റെ യജമാനൻ അവിടെ ഇല്ല, അയാൾ മരിച്ചുപോയി. പൂച്ച യജമാനൻ വരുമെന്നൊക്കെ വിചാരിച്ച് ജീവിക്കുകയാണ്. ആ കവിത, ആ കവിതയാണ് ഈ കവിത നമ്മൾക്ക് ഫീൽ ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ, നമ്മളെ അത് സ്പർശിക്കുന്നു. ഒരു മൃഗം എന്ന നിലയിലും മൃഗവുമായിട്ട് മനുഷ്യന്റെ മനുഷ്യന് ബന്ധമുള്ളത് കൊണ്ടും നമ്മളെ അത് സ്പർശിക്കുന്നു. മൃഗവുമായി മനുഷ്യന് ബന്ധമുണ്ടെന്നുള്ളത് ലെവിസ്ട്രോസ് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതാണ് ഹ്യൂമൻ ആനിമൽ എന്നുള്ള പ്രയോഗവും ആനിമൽ ഹ്യൂമൻ എന്നുള്ള പ്രയോഗവും. അതുപോലെ അഗംബൻ എന്ന് പറയുന്ന ഒരു ചിന്തകൻ സമീപകാലത്ത് അദ്ദേഹത്തിന്റെ ഓപ്പൺ ആനിമൽ ആൻഡ് അങ്ങനെയൊരു പുസ്തകമുണ്ട്, ഓപ്പൺ എന്നുള്ള, ഓപ്പൺ എന്നുള്ള പുസ്തകം. ആനിമലും മനുഷ്യനുമാണ്, മാൻ ആൻഡ് ആനിമൽ എന്നാണ്, മാൻ ആൻഡ് ആനിമൽ. ഈ പുസ്തകത്തിൽ ഈ മനുഷ്യനും മൃഗവും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് ധാരാളമായി സ്റ്റഡി ചെയ്തിട്ടുള്ള ഒരു പുസ്തകമാണ്. നമ്മുടെ പണ്ടുകാലം മുതലേ മനുഷ്യനും മൃഗവും തമ്മിൽ ബന്ധം ഉണ്ട്. ഇത്തരത്തിലാണ് പൂച്ചയാണെന്നെന്റെ ദുഃഖം എന്നൊക്കെ പറയുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യുന്നത്. ഇങ്ങനെ കവിതയെ സംബന്ധിച്ച് രണ്ട് കാര്യങ്ങൾ പ്രധാനമാണ്. ഒന്ന്, കവിത എഴുതുന്നവർക്ക് ഒരു അവബോധമുണ്ട്. അതൊരു സിംബോളിക് സിസ്റ്റമാണ് കവിത.
കവിത എഴുതുന്നവർക്കൊരു അവബോധമുണ്ട്, അതുപോലെ കവിത വായിക്കുന്നവർക്കൊരു അവബോധമുണ്ട്. അതുകൊണ്ടാണ് കവിത എഴുതുന്നവരും വായിക്കുന്നവരും തമ്മിലുള്ള ഒരു ബന്ധം ഉണ്ട് എന്ന് പറയുന്നത്. എഴുതുന്നവരും വായിക്കുന്നവരും തമ്മിലൊരു ബന്ധമുണ്ട്, ആ ബന്ധത്തിലെ കവിതയ്ക്ക് അർത്ഥമുണ്ടാകുകയുള്ളു. അത് ഇംഗ്ലീഷിൽ കവിത എഴുതിയാലും മലയാളത്തിൽ എഴുതിയാലും അതിലെ കവിത കവിത തന്നെയാണ്, അതിൽ വ്യത്യാസമൊന്നുമില്ല. ഏത് ഭാഷയിൽ എഴുതിയാലും കവിത, കാരണം ലോകത്തെല്ലാ മനുഷ്യർക്കും ഏതാണ്ട് ഒരുപോലുള്ള വികാരങ്ങളുണ്ട്. അച്ഛൻ മരിച്ച എല്ലാവർക്കും ദുഃഖമുണ്ട്, അമ്മ മരിച്ചാൽ എല്ലാവർക്കും ദുഃഖമുണ്ട്, അല്ലെങ്കിൽ കാമുകി നഷ്ടപ്പെട്ടാൽ ദുഃഖമുണ്ട്, ഭാര്യ നഷ്ടപ്പെട്ടാൽ ദുഃഖമുണ്ട്, മക്കൾ നഷ്ടപ്പെട്ടാൽ ദുഃഖമുണ്ട്. ലോകത്തെല്ലാവർക്കും ബാധകമായതുകൊണ്ട് ഇംഗ്ലീഷിൽ എഴുതുന്ന കവിതയും മലയാളത്തിൽ എഴുതുന്ന കവിതയും ഏതാണ്ടൊക്കെ ഒരുപോലെയാണ്. അതുകൊണ്ടാണ് ഇംഗ്ലീഷ് കവിതകൾ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ നമ്മൾ വായിക്കുന്ന കവിതകൾ നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇംഗ്ലീഷ് കവിതകൾ വായിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും, ഭാഷ അറിയാമെങ്കിൽ ഫീൽ ചെയ്യും അല്ലേ. ഐ ഡോണ്ട് നോ, ഐ ആം ഇഗ്നറൻസ്, എനിക്കറിഞ്ഞുകൂടാ, ഞാൻ അജ്ഞനാണ് എന്ന് പറയുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യും. അല്ലെങ്കിൽ ലൈഫ് ഇസ് എ ടെയിൽ ടോൾഡ് ബൈ ആൻ ഇഡിയറ്റ് എന്ന് ഷേക്സ്പിയർ പറയുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യും. ഭാഷ അറിയാമെങ്കിൽ ഫീൽ ചെയ്യും, ഭാഷ അറിയത്തില്ലെങ്കിൽ ഫീൽ ചെയ്യില്ല. അതെല്ലാവരിലും പറഞ്ഞു തരണം, അതിനകത്ത് ഉദ്ദേശിച്ചിരിക്കുന്ന ഇതാണ് എന്ന് പറയുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും. അപ്പം ഞാൻ പറയാനുള്ളത് കുറച്ചൊക്കെ കാര്യങ്ങൾ പറഞ്ഞു, കൃത്യമായ ഡിസൈൻ ഒന്നും ഇല്ലായിരുന്നു. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും എന്നോട് ചോദിക്കാം, എന്ത് വേണേലും ചോദിക്കാം, എത്ര നേരം വേണേലും ചോദിക്കാം. വളരെ അല്ല, പക്ഷെ ബേസിക് ആയിട്ട് എന്താണ് കവിത, അതിൽ ഭാഷയ്ക്ക് പ്രാധാന്യം കുറവാണ് എന്നുള്ളതും, അത് കവിതയെ എങ്ങനെ സമീപിക്കണം എന്നുള്ളതും, അതുപോലെ തന്നെ കവിത എഴുതണമെങ്കിൽ നിങ്ങൾ എങ്ങനെ സ്വയം പ്രിപ്പയർ ചെയ്യുന്നതിനെ പറ്റി വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു. കാരണം നിങ്ങൾ വായിക്കുകയും പഠിക്കുകയും കവിത വായിക്കുകയും ചെയ്താലേ നിങ്ങൾക്ക് എഴുതാൻ പറ്റുള്ളൂ എന്നുള്ളത് വളരെ ഏറ്റവും പ്രസക്തമായിട്ടുള്ള കാര്യം തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് കൊച്ചിൻ കുട്ടികൾക്ക് എളുപ്പമുണ്ട്, നമ്മൾ വിഷയം കൊടുക്കുകയാണ് ചെയ്യുക. അപ്പൊ അവർക്ക് ഫ്രെയിം ഉണ്ടാക്കാനും അപ്രോച്ച് ചെയ്യാനും തീർച്ചയായിട്ടും കുറച്ചുകൂടി എളുപ്പമുണ്ട്. കാരണം പലപ്പോഴും കവിത ഒരു മത്സരമായതുകൊണ്ട് തന്നെ പ്രിപ്പയർ ചെയ്ത് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ അപ്പൊ തന്നെ സബ്ജക്ട് കൊടുക്കുകയും ആലോചിച്ച് എഴുതാനുള്ള സമയം കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ എന്തായാലും ശ്രീ ജോസഫ് മാഷ് കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ, ഏതെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നിലോ ഹാൻഡ് റൈസ് ചെയ്തിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ മൈക്ക് മ്യൂട്ട് ചെയ്ത് ചോദിക്കാം. മുന്നോട്ട് വരൂ, ആരാണെങ്കിൽ ചോദിക്കൂ. ഞാൻ ചോദിച്ചോട്ടെ, ഞാൻ തുടങ്ങിക്കോട്ടെ. ഒരു 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 കവിത, ഒരു നല്ല കവിത എന്ന് പറയണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു നല്ല കവിതയാണ് എന്ന് പറയുന്നത് ഒരു ആപേക്ഷികമല്ലേ? ഓരോ വ്യക്തിയും കാണുന്നതിനനുസരിച്ചുള്ള ഒരു കവിത നല്ല കവിതയും അല്ലെങ്കിൽ നല്ലതല്ലാത്ത കവിതയാണ്. അദ്ദേഹം പറഞ്ഞു അതിന് ഉത്തരം. എന്നാലും ശരി, ഓക്കെ. നല്ല കവിത എന്നുള്ളതുണ്ട്, നമ്മള് അങ്ങനെ കുറെ കവിതകളുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ചില കവിതകളുണ്ടാവും, എല്ലാ കവിതയും എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ചില കവിതകൾ കാണും. ഇപ്പൊ ഉദാഹരണത്തിന് മാമ്പഴം എന്നുള്ള മലയാളത്തിലെ കവിത എല്ലാവർക്കും ഇഷ്ടമാണ്, അപ്പൊ ഇഷ്ടമല്ലാത്ത ആരും ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ആത്മാവിലൊരു ചിത വയലാറിന്റെ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പൊ പിന്നെ സഫലം ഈ യാത്ര എല്ലാവർക്കും ഇഷ്ടമാണ്, ആരും എന്നോട് വിയോജിപ്പ് പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടില്ല. പക്ഷേ എല്ലാ കവിതകളും അങ്ങനെ ആയിരിക്കില്ല. അപ്പൊ ആദ്യരാത്രി എന്നുള്ള കവിത എടുക്കുക, ബാലേന്ദ്രൻ ചുള്ളിക്കാടിന്റെ ഒരു കവിതയാണ് ആദ്യരാത്രി. അതെല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, കാരണം ഒന്നത്തെ കടുകട്ടിയാണ്, മറ്റൊന്നത് ഈ ലൈംഗികമായ വിഷയങ്ങളൊക്കെ എഴുതുന്ന ഒരു കവിത കൂടിയാണ്. അതുകൊണ്ട് ചരിത്രമായിട്ട് ബന്ധിപ്പിച്ചൊക്കെ വളരെ സങ്കീർണമായ കവിതയാണ്. സാധാരണക്കാർക്ക് വായിച്ചാൽ ഇഷ്ടപ്പെടണമെന്നില്ല, മനസ്സിലാവണമെന്നില്ല, അങ്ങനെ പല കാര്യങ്ങളുണ്ടാവും. അത് ആപേക്ഷികമുണ്ട്, ആപേക്ഷികതയുണ്ട് പലപ്പോഴും, അങ്ങനെ ഉണ്ട്. പക്ഷേ എങ്കിലും ചില കവിതകൾ കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടമാണ്. എല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല, കാരണം കേരളത്തിലുള്ള മനുഷ്യരെല്ലാവരും കവിത വായിക്കുന്നില്ലല്ലോ. പക്ഷെ ഒരുമാതിരിപ്പെട്ട വായനക്കാരെല്ലാവരും ഒരുപോലെ ഇഷ്ടമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരുപാട് കവിതകളുണ്ട്. ഇടശ്ശേരി കവിതകളോ അയിലപ്പള്ളിയുടെ കവിതകളോ അല്ലെങ്കിൽ എന്റെ തന്നെ മേസ്തിരി പോലുള്ള കവിതയൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ്. പെങ്ങളുടെ ബൈബിൾ വളരെ ഇഷ്ടമാണ്. എന്റെ എല്ലാ കവിതകളും ഇഷ്ടപ്പെടണമെന്നില്ല, പക്ഷെ ചില കവിതകൾ എല്ലാവർക്കും ഒക്കെ ഒരുപാട് ഇതുവരെ പലർക്കും ഇഷ്ടമാണ്. മേസ്തിരി ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട കവിതയാണ്. അപ്പൊ അങ്ങനെയും വരാം,
എങ്കിലും അവരതിനെക്കുറിച്ച് എടുത്തിട്ടുള്ള അർത്ഥങ്ങൾ വേറെ വേറെ ആയിരിക്കാം. ഞാൻ ഉദ്ദേശിക്കുന്നതോ അല്ലെങ്കിൽ മറ്റുള്ളവർ ഉദ്ദേശിച്ചോ അർത്ഥങ്ങൾ ഒരാൾ എടുക്കണമെന്നില്ല. മേസ്തിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ മേസ്തിരി എന്നുള്ള വാക്ക് മലയാള വാക്കല്ല, അത് വേറെന്തോ ഒരു ഭാഷയുടെ വാക്കാണ്. ചിലടത്ത് അത് മേശിരി എന്ന് പറയുന്നവരുണ്ട്, മേശിരി. ചിലടത്ത് അത് ഇംഗ്ലീഷിൽ മേസൺ എന്നാണ്, മേസൺ. അപ്പൊ അങ്ങനെ പല ഇതുള്ള ഒരു വാക്കായതുകൊണ്ട് പൊതുവെ ഈ വർക്ക്ഷോപ്പിലെ ആൾക്കാരെ മേസ്തിരി എന്ന് പറയും, ഈ കല്ലുപണിക്കാരിൽ കല്ലുപണി ചെയ്യുന്നവരെ മേസ്തിരി എന്ന് പറയും. അങ്ങനെ പലതരത്തിൽ മേസ്തിരി എന്നുള്ള വാക്കിന് പല പല അർത്ഥങ്ങളുണ്ട്. അതുകൊണ്ട് ഓരോരുത്തർ എങ്ങനെ എടുക്കുന്നു പറയാൻ പറ്റില്ല. ഇപ്പൊ എൻ്റെ ഒരു കവിതയിൽ ഒട്ടൽ എന്നൊരു വാക്കുണ്ടായിരുന്നു. ഒട്ടൽ ഒട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഈ കൊട്ട കെട്ടുന്ന ഒരു വള്ളിയാണ്, ഒരു മെറ്റീരിയലാണ്. പക്ഷെ അത് ഈ കോട്ടയത്തുള്ളവർക്കേ അറിയാൻ പറ്റുള്ളൂ, വടക്കോട്ടുള്ളവർക്കോ തെക്കോട്ടുള്ളവർക്കോ അറിയത്തില്ല, കാരണം അവിടെ ഈ ചെടിയില്ല. അങ്ങനെ പ്രശ്നങ്ങളുണ്ട്. എൻ്റെ കവിതയിൽ വരുന്ന പല വാക്കുകളും അർത്ഥം കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ പേഴ്, പേഴ് എന്നുള്ള വാക്ക് ഞങ്ങളുടെ നാട്ടിൽ മാത്രമുള്ള ഒരു മരമാണ് പേഴ്. അതെല്ലായിടത്തും ഉണ്ടാവണമെന്നില്ല. ഇപ്പൊ കുടപ്പന, കുടപ്പന വടക്കോട്ടൊന്നുമില്ല, വടക്കോട്ട കരിമ്പനയാണ്, തെക്കോട്ടും കരിമ്പനയാണ്. ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു മരമാണ് കുടപ്പന, നിങ്ങൾ ചിലർക്കറിയാമായിരിക്കും. ചൂണ്ടപ്പന എല്ലായിടത്തും കാണും, ചൂണ്ടപ്പന കേരളത്തിൽ എല്ലായിടത്തും ഉണ്ടെന്ന് തോന്നുന്നു, കുടപ്പന അങ്ങനെ കാണണമെന്നില്ല. അപ്പൊ ഇങ്ങനെ കുടപ്പന എന്ന് പറയുന്ന എൻ്റെ ഒരു കവിതയുണ്ട്. അപ്പൊ അത് എല്ലാവർക്കും വിഷ്വലൈസ് ചെയ്യാൻ പറ്റണമെന്നില്ല. അതെന്താണ് ആ കുടപ്പന കൊണ്ട് ഉദ്ദേശിക്കുന്നത് പറയാൻ പറ്റില്ല, എങ്കിലും അവർക്ക് ഇഷ്ടമായിരിക്കും. കാരണം അതൊരു പ്രണയ കവിത ആയതുകൊണ്ട് ഈ അപരിചിതത്വത്തോട് നമുക്ക് ഇഷ്ടമുണ്ടല്ലോ. ഹയാസന്തി പൂക്കൾ അല്ലെ, ദേ കോൾഡ് മീ ഹയാസന്ത് ഗേൾ എന്ന് വേസ്റ്റ് ലാൻഡിൽ പറയുന്നുണ്ട്. അപ്പം അവരെന്നെ ഹയാസന്ത് ഗേൾ എന്ന് പറഞ്ഞു. ഹയാസന്തി പൂക്കൾ ഞാൻ കണ്ടിട്ടില്ല, വേണമെങ്കിൽ നമുക്ക് യൂട്യൂബിൽ ഗൂഗിളിൽ ചെക്ക് ചെയ്താൽ കിട്ടുമായിരിക്കും, പക്ഷെ ഞാനത് കണ്ടിട്ടില്ല. അപ്പൊ ഹയാസന്തി പൂക്കൾ എന്ന് പറയുന്നത് കണ്ടിട്ടില്ലെങ്കിലും എനിക്ക് കാണുന്നേക്കെ നല്ലത് കാണാതിരിക്കലാണ്. അങ്ങനെയുണ്ടല്ലോ ഒരു ഒരു സന്തോഷം, കാണുന്നതിലേക്കും നല്ലത് കാണാതിരിക്കുന്നതിനെ കുറിച്ച്. ഇപ്പൊ ഉജ്ജയിനി നമ്മൾ കണ്ടിട്ടില്ല, പക്ഷെ കാളിദാസൻ ഏറ്റവും പ്രിയങ്കരമായ ഒരു സ്ഥലമാണ് ഉജ്ജയിനി. അപ്പൊ ആ ഉജ്ജയിനി നമ്മൾ പോയിട്ടില്ലെങ്കിലും നമുക്കതൊരു പ്രത്യേക അനുഭൂതിയായിട്ട് തോന്നാൻ സാധ്യതയുണ്ട്. കാണുമ്പോൾ ചിലപ്പോൾ അത്ര തോന്നണമെന്നില്ല. ഇപ്പൊ മക്കൊണ്ട നഗരം, മാർക്കേസിന്റെ കൃതികളിലെ മക്കൊണ്ട നഗരം നമ്മൾ പോയിട്ടില്ല, അങ്ങനെ നഗരം ഇല്ലതാണ്. അതൊരു സാങ്കല്പിക നഗരമാണ്. അരാക്കാറ്റാക്ക എന്ന് പറയുന്ന ഒരു ഒരു സ്ഥലത്തിന്റെ പേരാണ് ഈ മക്കൊണ്ട, സാങ്കല്പികമായ പേരാണ്. അപ്പൊ ഇതുപോലെ നമ്മൾ കണ്ടിട്ടില്ലെങ്കിലും ആസ്വദിക്കാൻ പറ്റും, പക്ഷെ ആസ്വാദനം പലതരത്തിലായിരിക്കും. ഇപ്പൊ ഹയാസന്ത് പൂക്കൾ കണ്ടിട്ടില്ലാത്ത ഒരാള് അതെന്തോ ഒരു തരം പൂവാണെന്ന് വിചാരിക്കുന്നു, അയാൾ അതിനെ ഇഷ്ടപ്പെടുന്നു. അത് അത് സ്വാഭാവികമായിട്ട് നമ്മൾ കാണാത്ത ഒരുപാട് വില്ലോ മരങ്ങൾ അല്ലെങ്കിൽ ബിർച്ച് മരങ്ങൾ, അതുപോലെ ഹയാസന്ത് പൂക്കൾ, ടൂളിപ്സ് പൂക്കൾ, ഇതൊന്നും നമ്മുടെ കേരളത്തിലില്ല. പക്ഷെ ഇതൊക്കെ ലോകത്തിലെ പല കവിതകളിലും കടന്നു വരുന്ന വാക്കുകളാണ്. ജെറേനിയം പുഷ്പങ്ങൾ, അപ്പൊ ഈ പാബ്ലദേവിയുടെ കവിതയിൽ ജെറേനിയം എന്ന് പറയുന്നുണ്ട്, ജെറേനിയം. അപ്പൊ എന്നെ ഒരാൾ കാണിച്ചു തന്നു, ഇതാണ് ജെറേനിയം. കണ്ടപ്പോ ഇതാണോ എന്ന് ഞാനിങ്ങനെ സംശയിച്ചു പോയി, കാരണം അത്ര വലിയ ഒരു സംഭവമായിട്ട് എനിക്ക് അത് തോന്നിയില്ല. ഇനി അതിന്റെ വകഭേദം വല്ലതാണെന്ന് അറിഞ്ഞില്ല. അപ്പൊ സൂര്യകാന്തികൾ, സൂര്യകാന്തി എന്ന് പറയുന്നത് നമുക്ക് തമിഴ്നാട്ടിൽ പോയാൽ കാണാം, നല്ല രസമാണ് വിരിഞ്ഞൊക്കെ നിൽക്കുന്നത്. പക്ഷെ നമ്മുടെ ജീവിതമായിട്ട് അതിന് വലിയ ബന്ധമൊന്നുമില്ല. അത് യൂറോപ്പിലും തമിഴ്നാട്ടിലും ഒക്കെ ഉള്ള ഒരു ചെടിയാണ്. കേരളത്തിൽ അങ്ങനെ സൂര്യകാന്തികൾ കുറവാണ്, ഇല്ലെന്നല്ല കുറവാണ്. അപ്പൊ ഈ രീതിയിൽ എങ്കിലും നമുക്കത് ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഇഷ്ടപ്പെടില്ലെന്നൊന്നും ഞാൻ പറയില്ല, ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. നമ്മള് കണ്ടിട്ടില്ലാത്ത കാര്യങ്ങളും നമുക്ക് ഇഷ്ടപ്പെടാം അല്ലെ. നമ്മൾ കണ്ടിട്ടില്ലാത്ത എത്രയോ കാര്യങ്ങൾ നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പൊ ശ്രീരാമചന്ദ്രൻ അല്ലെങ്കിൽ ഭഗവാൻ കൃഷ്ണൻ അല്ലെങ്കിൽ യേശു ക്രിസ്തു, ഇവരെയൊന്നും നമ്മൾ കണ്ടിട്ടില്ല. യേശു ക്രിസ്തുവിന്റെ ഈ വരച്ചു വെക്കുന്ന ഷെയ്പ്പ് അത് യേശു ക്രിസ്തുവിന്റെ അല്ല, യേശു ക്രിസ്തുവിന്റെ ഷെയ്പ്പ് ആർക്കും അറിഞ്ഞുകൂടാ. നമ്മളിന്ന് സ്നേഹിക്കുന്ന ശ്രീബുദ്ധൻ, നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാനപ്പെട്ട ഒരു ചിന്തകനും ബുദ്ധമത സ്ഥാപകനുമായ ബുദ്ധന്റെ പടം ബുദ്ധന്റെ അല്ല, ബുദ്ധന്റെ പടം വേറൊരാൾ കലാകാരം വരച്ചതാണ്. പക്ഷെ നമ്മളതിനെ ബുദ്ധനായിട്ട് എടുത്തിരിക്കുന്നു, കാരണം മനുഷ്യൻ ആണല്ലോ ബുദ്ധനാകൊണ്ട്, മനുഷ്യന്റെ രൂപത്തിൽ ധ്യാന നിമഗ്നായ ബുദ്ധന്റെ ശില്പത്തെ നമ്മൾ അങ്ങനെ എടുത്തിരിക്കുന്നു. ഈ ആദ്യകാല കലാകാരന്മാർ ചെയ്തിട്ടുള്ള ബുദ്ധന്റെ ശില്പം എന്ന് പറയുന്നതിനകത്ത് ഈ തലമുടി ഇങ്ങനെ ചുരുണ്ടി ചുരുണ്ടിരിക്കുന്നത് അത് അപ്പോളദേവന്റെ തലമുടിയുടെ മോഡലാണ്. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതിനകത്ത്, നമ്മൾ അതിനൊന്നും അങ്ങനെ കാണാറില്ല. നമ്മൾ ബുദ്ധൻ എന്ന് പറയുമ്പോൾ ശ്രീബുദ്ധൻ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളാണ്. നമ്മൾ ബുദ്ധനും അവരങ്ങനെ തന്നെയാണോ എന്നറിഞ്ഞുകൂടാ. കലാകാരന്മാർ വരച്ചുണ്ടാക്കിയതാണ്. ഇനി ആദ്യകാല ക്രിസ്തുവിനെ കണ്ടു കഴിഞ്ഞാൽ, ആദ്യകാല ക്രിസ്തു എന്ന് പറയുമ്പം BC
മൂന്നാം നൂറ്റാണ്ട് മുതലാണ് ക്രിസ്തുമതം യൂറോപ്പിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയത്. റോമിൽ അന്ന് ക്രിസ്തുമതം ഒരുപാട് അടിച്ചമർത്തലിന് വിധേയമായി, ഒരുപാട് കാലം അടിച്ചമർത്തലിന് വിധേയമായി, ഒരുപാട് പേരെ കുരിശേഖരി കൊന്നു. അതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. അക്കാലത്ത് ക്രിസ്തുവിന്റെ പടം വരച്ചിരിക്കുന്നത് ഒരു ഭീഷണമായ രീതിയിലാണ്, പേടിപ്പെടുത്തുന്ന രീതിയിലാണ് ക്രൈസ്റ്റിന്റെ പടം. പിന്നീടാണത് മൈൽഡായിട്ട് ഇന്നത്തെ രീതിയിലേക്ക് വരച്ചു കൊണ്ടിരുന്നത്. വരയ്ക്കാൻ പോലും അനുവാദം ഇല്ലായിരുന്നു ആദ്യകാലത്ത്, അവർ രഹസ്യമായിട്ടൊക്കെയാണ് അത് വരച്ചിരുന്നത്. ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്, നമ്മള് അത് എല്ലാവരും ഉപയോഗിക്കുന്നതുകൊണ്ട് വിചാരിക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി ആരാണ് വിശേഷമായിട്ട് ആരും ഇല്ലെങ്കിൽ ഞാൻ ചോദിക്കാം. ആ നമസ്കാരം സാർ. സാർ ഇവിടെ ഞങ്ങളിപ്പോ ജനസംസ്കൃതിയുടെ സാറിന് അറിയാലോ, ജനസംസ്കൃതിയുടെ നമ്മുടെ സർഗോത്സവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കവിതാ രചനയുമായിട്ടുള്ള ശില്പശാലയാണത്. അപ്പൊ നമ്മുടെ ഒരുപാട് കുട്ടികൾ ഈ ഒരു ഗൂഗിൾ മീറ്റിലുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു കാര്യം ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അവർക്ക് വേണ്ടിയിട്ടാണത്. ഒരു കുട്ടിക്ക് ഒരു നമ്മൾ കൊടുക്കുന്ന നമ്മൾ സബ്ജക്ട് കൊടുക്കും, ശേഷം പറഞ്ഞതുപോലെ സബ്ജക്ട് കൊടുക്കും, ഇത്ര അവർക്ക് സമയം കൊടുക്കും, ഈ സമയത്തിനുള്ളിൽ കവിത രചിച്ച് കൊടുക്കണം എന്നുള്ളതാണ് നമ്മുടെ നിയമം. അപ്പോ ഒരു സബ്ജക്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ സബ്ജക്റ്റിനെ കുറിച്ച് ആ സബ്ജക്റ്റിൽ ആ കുട്ടി കവിത എഴുതണമെങ്കിൽ ഏതൊക്കെ പോയിന്റുകൾ ശ്രദ്ധിച്ചിരിക്കണം, അതിനൊന്ന് പോയിന്റ് വൈസ് ചെയ്ത് കുട്ടികൾക്കൊന്ന് ഒന്ന് പറഞ്ഞു കൊടുക്കാം. എന്തൊക്കെ ആ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ എന്തൊക്കെ ശ്രദ്ധിച്ചിരിക്കണം, ഇത്ര ഇതൊക്കെയാണ് അതിന്റെ പോയിന്റ്, ഇത്ര അങ്ങനെ കുറച്ച് പോയിന്റ് ഇപ്പൊ ഒന്ന് ചുരുക്കത്തിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്യാമോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. തീർച്ചയായിട്ടും പറയാം, അത് വളരെ രസകരമാണ്. ഒന്ന്, ഒരു കവിത എഴുതുന്നതിനകത്ത് പ്രധാനമായും മൂന്ന് കാര്യങ്ങളുണ്ട്. ഒന്ന്, അതിന്റെ സബ്ജക്റ്റാണ്, അതായത് എന്താണ് വിഷയം. നിങ്ങൾ കൊടുത്ത വിഷയം തടാകം എന്നാണെങ്കിൽ അതാണ് അതിന്റെ സബ്ജക്ട്, തടാകം. അതാണ് വാട്ട്സ് എന്ന് ഇംഗ്ലീഷിൽ പറയും, വാട്ട് ഈസ് ഇൻ ദ പോയം, അതാണ് വാട്ട്സ്. എന്താണ് സബ്ജക്റ്റ്, എന്താണ് അതിന്റെ പ്രമേയം. ഒരു ഒരു കവിത വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാനായിട്ടുള്ള ഒരു കഥ അതിനകത്തുണ്ടാവും, കവിതയിൽ കഥയുണ്ടാവും, ഒരു തീം ഉണ്ടാകും, അതിനെയാണ് വാട്ട് എന്ന് പറയുന്നത്. അതായത് വാട്ട് ഈസ് ദ പോയം, അതാണ് വാട്ട്സ്. അപ്പൊ നമ്മൾ ഉദാഹരണത്തിന് ഒരു കവിത എടുത്തു കഴിഞ്ഞാൽ അതിനകത്തുള്ള ഒരു തീം, ഇപ്പൊ കുളത്തിൽ ഒരു കുട്ടി മരിച്ചു എന്നൊരു കവിത, എൻ്റെ ഒരു കവിതയുണ്ട് കുളം എന്നുള്ള കവിത, അതിനകത്ത് ഒരു കൊച്ചുകുട്ടി കുളത്തിൽ വീണ് മരിച്ചുപോയ കഥയാണ്. അപ്പൊ ഇതാണ് അതിന്റെ തീം. അപ്പൊ അല്ലെങ്കിൽ അതുപോലെ ഓരോ കവിതയിലും ഓഡ് ടു ദി വെസ്റ്റ് വിൻഡ്, പടിഞ്ഞാറൻ കാറ്റിനോട്, ഇപ്പൊ കവി പടിഞ്ഞാറൻ കാറ്റിനോട് പറയുന്ന ചില കാര്യങ്ങൾ, വിപ്ലവമാണ് ആ കവിതയിലുള്ളത്, പഴഞ്ചൻ കാര്യങ്ങളെല്ലാം അടിച്ചു തൂത്ത് കൊണ്ടുപോയി പുതിയൊരു ലോകം പണിതെടുക്കുക എന്നാണ് പറയുന്നത്. അപ്പോ അതാണ് വാട്ട്സ്. രണ്ടാമത് നമുക്കൊരു സബ്ജക്ട് കിട്ടി, സബ്ജക്ട് നിങ്ങൾ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ, നിങ്ങളിപ്പോ തടാകുന്ന ഒരു വിഷയം കൊടുത്തു, ഇനി ഇത് എങ്ങനെ എഴുതും എന്നുള്ളതാണ്, ഹൗ എന്നുള്ള രണ്ടാമത്തെ വിഷയം. നമ്മളിത് എങ്ങനെ എഴുതും, അപ്പൊ അതിനൊരു ഭാഷ ഉണ്ടാവണം. അപ്പൊ ഈ കുട്ടി എഴുതുകയാണ് തടാകം അങ്ങ് അകലെയാണ്. ഓക്കെ, തടാകം അങ്ങ് അകലെയാണ്, അതായത് ലേക്ക് ഈസ് ഫാർ ഓഫ് എന്ന് പറയുന്നു. നമ്മൾ തടാകം അങ്ങ് ദൂരെയാണ്. അപ്പൊ തന്നെ അതിന് നിഗൂഢത വന്നു കഴിഞ്ഞു. കവിതയിൽ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ കവിതയ്ക്ക് ഒരു നിഗൂഢതയുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ, ഒരു സിംബോളിക് സ്വഭാവമുണ്ട്. തടാകം അങ്ങ് ദൂരെയാണ്. ഇനി നമ്മൾ എഴുതേണ്ടത് ഈ ചിത്രം വരയ്ക്കുന്ന കുട്ടികളെ നമുക്കറിയാം, കൊച്ചുകുട്ടികളെല്ലാം. അപ്പൊ അവരാ ചിത്രം വരയ്ക്കുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കി, അതിനകത്ത് എന്തൊക്കെ ഉണ്ട്. ഒരു കുട്ടി ആദ്യം വരയ്ക്കുന്ന ഒരു വീടാണ്. വീട് വരച്ചിട്ട് കുട്ടി പുറകിലൊരു മല വരയ്ക്കുന്നു, അതിന്റെ മുകളിൽ ഒരു സൂര്യനെ വരയ്ക്കുന്നു, ഇപ്പുറത്ത് കൊച്ചു കുട്ടി വീടിന്റെ മുമ്പിൽ ഒരു കോഴി, രണ്ടുമൂന്ന് കോഴികൾ നിൽക്കുന്നത് വരയ്ക്കുന്നു, വീടിന്റെ ഫ്രണ്ടിൽ അമ്മയും കുഞ്ഞും കൂടെ ഇരിക്കുന്ന പടം വരയ്ക്കുന്നു, ഒരാൾ തെങ്ങേ കയറുന്ന, അപ്പുറത്തൊരു തെങ്ങ് വരച്ചിട്ട് തെങ്ങേ കയറുന്ന പടം, ഇതൊക്കെയാണ് പിള്ളേർ വരയ്ക്കുന്നത്, ഇതാണ് കോമ്പോസിഷൻ എന്ന് പറയും. മനസ്സിലായില്ല? അപ്പൊ കുട്ടികൾ ചിന്തിക്കേണ്ടത് തടാകം അങ്ങ് ദൂരെയാണ്. ഇനി നമ്മൾ എന്ത് പറയും? തടാകം ശ്വസിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയാം. തടാകം ശ്വസിച്ചുകൊണ്ടിരിക്കുന്നു, അതിൽ പൂക്കൾ വിരിയുന്നു, തടാകം ഇങ്ങനെ സ്പന്ദിക്കുന്നു, തടാകത്തിനൊരു ജീവിതമുണ്ട്, തടാകത്തിൽ അതിൽ പൂക്കൾ വിരിയുന്നു, അതിന്റെ മുകളിൽ പക്ഷികൾ പറക്കുന്നു. ഇങ്ങനെ കവി ഇത് എഴുതെഴുതി പോവാണ്. തടാകം നീല നിറത്തിലാണ്. അവസാനം പറയുന്നത് തടാകം അങ്ങ് ദൂരെയാണ് എന്ന് നമ്മൾ പറഞ്ഞല്ലോ.
ലേക്ക് ഈസ് ഫാർ ഓഫ് എന്ന് പറഞ്ഞു. അവസാനം പറയാണ് തടാകം എന്റെ ഹൃദയത്തിലാണ് എന്ന് പറഞ്ഞ്, തടാകം എന്റെ മനസ്സിലാണ്. ഇതൊരു കവിതയായി മാറുന്നു നിങ്ങൾ വിചാരിക്കുക. തടാകം ദൂരെയാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ അവസാനം പറയുകയാണ് തടാകം എന്റെ മനസ്സിലാണ്. അതായത് എന്റെ മനസ്സിൽ ഒരു തടാകം അങ്ങ് ദൂരെ എവിടെയോ ഉണ്ട്. ഈ രീതിയിലാണ് കവിത പറഞ്ഞത്. ഇതാണ് നമ്മൾ ഹൗ എങ്ങനെ എഴുതണം, ഏത് ഭാഷ ഉപയോഗിക്കണം. ചിലർ വൃത്തത്തിൽ എഴുതും, ചിലർ ഗദ്യത്തിൽ എഴുതും. അതിന് വരികൾ, ആദ്യ ഒരു വരി തടാകം അങ്ങ് ദൂരെയാണ്. പിന്നെ നമ്മൾ ആ തടാകത്തെ വിവരിക്കണം. അതിന്റെ ഓരോരോ എലമെന്റുകളുണ്ട് തടാകത്തിൽ. എന്തൊക്കെയുണ്ട്? വെള്ളമുണ്ട്, ആ വെള്ളത്തിന് നിറം കൊടുക്കണം. ചിത്രം വരയ്ക്കുമ്പോൾ തന്നെ നിറം കൊടുക്കണം. അതിൽ ആമ്പലുകൾ ഉണ്ടെന്ന് പറയാം. ആമ്പലുകൾ വിരിഞ്ഞു നിൽക്കുന്നു. രാത്രിയിൽ അതിന്റെ മുകളിൽ ചന്ദ്രൻ വന്ന് നിൽക്കുന്നു. ഓക്കെ, ചന്ദ്രന്റെ പ്രകാശം തടാകത്തെ തടാകത്തിൽ പ്രസരിക്കുന്നു. തടാകത്തിന്റെ ഒരു വിഷ്വൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. തടാകത്തിന്റെ വിഷ്വലിലേക്കാണ് നമ്മൾ പോകുന്നത്. കാരണം കവിതകളെല്ലാം വിഷ്വൽസ് ആണ്. കവിതകളും മ്യൂസിക്കും എല്ലാം വിഷ്വൽസ് ആണ്. അത് ദൃശ്യതയിലേക്കാണ് പോകുന്നത്. അപ്പം പിന്നെ നമുക്ക് വേണ്ടത് പക്ഷികളൊക്കെ ഉണ്ട്, രസമല്ല. അപ്പൊ കുറച്ച് പക്ഷികളൊക്കെ അതിലൂടെ പറപ്പിക്കണം. അല്ലെ, ഒരു അവിടെ ഒരു മരക്കൊമ്പിൽ ഒരു പക്ഷി ഇരിക്കുന്നു അല്ലേ. അല്ലെ, തടാകത്തിൽ ഇപ്പോൾ ശിശിരകാലമാണ്, ഇലകൊഴിയും കാലമാണ്. മരങ്ങളിലെല്ലാം ഇല കൊഴിഞ്ഞിരിക്കുന്നു, ഒരു മരത്തിൽ മാത്രം ഒരില. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ തടാകത്തെ മൊത്തം നമ്മൾ വിവരിക്കുകയാണ്. അതാണ് ഒരു നമുക്ക് ഒരു മനുഷ്യനെ വരയ്ക്കുന്ന എങ്ങനെയാണ്? ആദ്യം നമ്മൾ തല വരയ്ക്കുന്നു, കൈകാലുകൾ വരയ്ക്കുന്നു, ശരീരം വരയ്ക്കുന്നു, കാലുകൾ വരയ്ക്കുന്നു. ഇങ്ങനെയാണ് വരച്ചു പോകുന്നത്. ഇതുപോലെ എവിടെയെങ്കിലും തുടങ്ങണമല്ലോ. നമ്മൾ എവിടെയെങ്കിലും തുടങ്ങുന്നു. തടാകം അങ്ങ് ദൂരെയാണെന്ന് പറഞ്ഞു ഒരു വരി എവിടെ അല്ല. തടാകം നീലയാണ് അല്ല, തടാകം ഏകാന്തമാണ്. എങ്ങനെ എഴുതുക? എങ്ങനെ എഴുതിയിട്ട് അതിനോട് ചേർത്ത് കൊണ്ടുവരാവുന്ന കാര്യങ്ങളെ, അതിനോട് നമുക്ക് അസിമുലേറ്റ് ചെയ്യാവുന്ന കാര്യങ്ങളെ ചേർത്ത് ചേർത്ത് കൊണ്ടുവരിക, അതാണ് ഹൗ എങ്ങനെ. അതിന്റെ ഒരു അതിൽ എന്തെല്ലാം തടാകം ഒരു സിമ്പിളാണല്ലോ, നമുക്കറിയാവല്ലോ. ഈ തടാകം ഒരു ശരിക്കുള്ള ഒരു തടാകമല്ല, അതൊരു സിംബോളിക് കവിതയാണ്. അങ്ങ് ദൂരെ ഉള്ള ഒരു തടാകത്തെ കുറിച്ചാണ് നമ്മൾ. പക്ഷെ ആ തടാകം നമ്മുടെ ഉള്ളിലുമാണ്. അങ്ങനെ പറഞ്ഞുള്ളത് അസാധാരണമായ ഒരു കവിതയായി മാറും. ഇത്തരൊരു കവിത ഞാൻ എഴുതിയിട്ടില്ല കേട്ടോ, ഞാൻ പറയുകയാണ്. തടാകം എന്ന് പറഞ്ഞ് ഞാൻ കവിത ആയിട്ടുണ്ട്, പക്ഷെ ഇത്തരത്തിൽ കവിത ആയിട്ടില്ല. അപ്പൊ ഈ തടാകം എന്ന് പറയുന്നതിനകത്ത് നമുക്ക് മരങ്ങളുണ്ടാവും, പായലുണ്ടാകും. ഞാനൊരു കവിത ആയിട്ട് ഈ പായലിന്റെ ഒരു പ്രത്യേകത നമ്മൾ നിരീക്ഷിക്കണം. അതായത് ജീവിതത്തെ പതുക്കെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം. വെയില് വരുമ്പോ ഉണ്ടല്ലോ പായലിലാണ് മുകളിലോട്ട് വരും, തടാകം കാണാൻ പറ്റില്ല. രാവിലെ ചെല്ലുമ്പോൾ തടാകത്തിൽ ഈ മീനുകളൊക്കെ നമുക്ക് കാണാം. പായലിന്റെ ഇടയിലൊക്കെ മീനൊക്കെ ഓടി നടക്കുന്നത് കാണാം. ശുദ്ധമായ രാവിലെ നമുക്ക് കാണാൻ പറ്റുള്ളൂ വെള്ളം. വെയിലങ്ങ് നിലനിന്നതോടെ ഈ ഭാരം കുറയുന്നത് കൊണ്ട് ഈ താഴെ കിടക്കുന്ന പായലിലാണ് മുകളിലോട്ട് വന്നിട്ട് ഈ തടാകം മൂടും. ഉച്ചയ്ക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ തടാകം കംപ്ലീറ്റ് മൂടി കിടക്കും. ഇതെല്ലാം നമ്മൾ നിരീക്ഷിക്കേണ്ട കാര്യമാണ്. നമുക്കറിയാം തടാകം ഉണ്ടായാലും മത്സ്യങ്ങൾ കാണും. അപ്പൊ അവിടെ വെച്ച് കഴിയുമ്പോൾ നമുക്കിപ്പം നമുക്കറിയാലോ പഞ്ചതന്ത്രത്തിലൊരു കഥയുണ്ട് മൂന്ന് മത്സ്യങ്ങൾ എന്നും പറഞ്ഞ്. അപ്പം തടാകത്തിൽ മൂന്ന് മത്സ്യങ്ങൾ. ഞാനൊരു കവിതയിൽ അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട്, ഒരു കുളം. ആ കുളത്തിൽ പോയ ഒരാളിങ്ങനെ അതിൽ മൂന്ന് മത്സ്യങ്ങളാണ്. അവർ മൂന്ന് മത്സ്യങ്ങൾ, അതൊരു കണക്കാണ്. മൂന്ന് മത്സ്യങ്ങൾ, മൂന്ന് എന്നുള്ള സംഖ്യയോടുള്ളൊക്കെ ഒരു ബന്ധമുണ്ടല്ലോ. മൂന്ന് പേർ നടന്നു വരുന്നു, അല്ല ഒരാൾ നടന്നു വരുന്നു എന്ന് പറയാം. രണ്ടു പേർ നടന്നു വരുന്നു, മൂന്ന് പേർ, നാല് പേര് അത്ര സുഖാവില്ല. കാരണം നാല് എന്നുള്ളൊരു സംഖ്യ കവിതയിലൊന്നും അങ്ങനെ അപ്രൂവ്ഡ് അല്ല. ഒന്ന് രണ്ട് മൂന്ന് പിന്നെ അഞ്ചാണ്, അല്ലെ പിന്നെ ഒമ്പതാണ്, അല്ലെ പിന്നെ പന്ത്രണ്ടാണ്. ഇങ്ങനെയൊക്കെ ചില കണക്കുകളുണ്ടല്ലോ. പതിനൊന്ന് പേര് വന്നു അങ്ങനെ പറഞ്ഞാൽ ഒരു സുഖാവില്ല, കാരണം അങ്ങനെ വരാൻ സാധ്യത കുറവാണ്. പന്ത്രണ്ട് അല്ലെങ്കിൽ പത്ത് പേർ അല്ലെങ്കിൽ ഒമ്പത് പേർ. പത്തും വരില്ല, ഒമ്പതും പന്ത്രണ്ട്. അങ്ങനെയാണ് ഇതിന്റെ ഒരു ഒറ്റ സംഖ്യയോടാണ് മനുഷ്യ സമൂഹത്തിന് കൂടുതൽ ഇഷ്ടം. ബ്രഹ്മാ വിഷ്ണു മഹേശ്വരൻ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്നൊക്കെ പറഞ്ഞ പോലെ, അല്ലെ കവിത്രയം എന്ന് പറയുന്ന മൂന്ന് കവികൾ എന്ന് പറയുന്ന പോലെ മൂന്നിനോടൊരു പ്രത്യേകത ഉണ്ട്. അങ്ങ് ദൂരെയാണ് തടാകം. തടാകത്തിൽ മൂന്ന് മത്സ്യങ്ങളുണ്ട്. ഇങ്ങനെ പറയുമ്പോൾ ഒരു പ്രത്യേക ഒരു കണക്ക് അതിനകത്ത് രൂപപ്പെടുന്നു. ഈ കണക്കിനൊരു പ്രത്യേക ഭംഗിയുണ്ട് അല്ലെ, കണക്കിനൊരു പ്രത്യേക ഭംഗിയുണ്ട്. അപ്പം ഇങ്ങനെ നമുക്ക് ഓരോന്നിനെയും അലങ്കാരപ്പെടുത്താൻ നമ്മൾ ഇതിനകത്ത് വാക്ക് ചെയ്യുന്ന അലങ്കാരങ്ങളാണ്. പച്ച നിറത്തിലുള്ള പായലുകൾ, ഇങ്ങനെയൊക്കെ അലങ്കാരപ്പെടുത്താം. ഇനി മൂന്നാമതുള്ള ഒരു സംഗതി, ഞാൻ ആദ്യം പറഞ്ഞത് വാട്ട്, വാട്ട് മീൻസ് ദ തീം ഓഫ് ദ പോയം. അത് ആ കവിതയുടെ തീം എന്താണ്?
അതിൻ്റെ സബ്ജക്റ്റ് എന്താണ്, അതിൻ്റെ പ്രമേയം എന്താണ് എന്നുള്ളതാണ് ഫസ്റ്റ് ആക്കേണ്ടത്. സെക്കൻഡ് നമ്മൾ ചെയ്യേണ്ടത് അതെങ്ങനെ എഴുതാം, ഹൗ ടു റൈറ്റ് എന്നുള്ള, അതെങ്ങനെ എഴുതി വിശദീകരിക്കാം. അപ്പൊ നമ്മൾ എവിടെയെങ്കിലും തുടങ്ങാം, എങ്ങനെയും തുടങ്ങണം, പലതരത്തിൽ എഴുതി നോക്കണം, എങ്ങനെയും തുടങ്ങണം. തുടങ്ങുന്ന വരി വളരെ പ്രധാനമാണ്. തുടങ്ങുന്ന വരിയിൽ ബാക്കി എല്ലാ വരികളും ഒളിച്ചിരിപ്പുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളൊരു വരി അങ്ങ് എഴുതുന്നു, ബാക്കി വരികൾ അതിനോട് ചേർത്ത് ചേർത്ത് കൊണ്ടുവരണം. അപ്പൊ നമുക്കറിയാം എല്ലാ കാര്യങ്ങൾക്കും, ഇപ്പൊ ഒരു മരത്തെ കുറിച്ച് വർണ്ണിക്കാനാണെങ്കിൽ മരത്തിന്റെ തടിയുണ്ട്, ശാഖകളുണ്ട്, ഉപശാഖകളുണ്ട്, ഇലകളുണ്ട്, അത് ഉണങ്ങിയ ഇലയുണ്ട്, പച്ച ഇലയുണ്ട്, ആ മരത്തിൽ പഴങ്ങളുണ്ടാവും, പൂക്കളുണ്ടാവും, ഇങ്ങനെ ഒരുപാട് എലമെന്റ്സുകൾ ഉണ്ടല്ലോ. അതെല്ലാം നമ്മൾ ഓർത്താൽ മതി, യു ക്യാൻ റൈറ്റ് എ പോയം ഈസിലി. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം വൈ വൈ എന്നുള്ളതാണ്. എന്തുകൊണ്ട് ഈ കവിത, ഈ കവിതയ്ക്ക് ഒരു ഒരു എന്തെങ്കിലും ഒരു പ്രത്യേകത വേണം. നമ്മളെ അത് പ്രസക്തമായൊരു വിഷയമായിരിക്കണം, ആ വിഷയത്തിന് ഒരു പ്രസക്തി ഉണ്ടായിരിക്കണം. സാമൂഹ്യ പ്രസക്തി വേണമെന്നൊന്നും ഞാൻ പറയുന്നില്ല, പൊളിറ്റിക്കൽ ആയിട്ടുള്ള പ്രസക്തി വേണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അതൊരു ഒരു ആത്മീയമായ പ്രസക്തി. നമ്മൾ ഈ പറഞ്ഞ കവിതയ്ക്ക് ഒരു ആത്മീയതയുണ്ട്. അങ്ങ് ദൂരെ നമ്മൾ ഉള്ള ഒരു തടാകം, അത് അങ്ങ് ദൂരെയുമാണ് എന്റെ മനസ്സിലുമാണ് എന്ന് പറയുമ്പോൾ അതിനകത്തൊരു ആത്മീയതയുണ്ട്, ഒരു സ്പിരിച്വാലിറ്റി ഉണ്ട്. സോ ഇറ്റ് ഇസ് എ സ്പിരിച്വൽ പോയം. അതുകൊണ്ട് അതൊരു സ്പിരിച്വൽ പോയമാണ്. ആ ഒരു ഇമ്പോർട്ടൻസ്, ആ ഒരു റിലവൻസ്, അതാണ് വൈ എന്നതിനുദ്ദേശം. നമ്മൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യേണ്ടത് കവിതയ്ക്ക് ഒരു ടൈറ്റിൽ കൊടുക്കണം. തടാകം എന്ന് പറഞ്ഞാൽ കൊടുക്കണമെന്നില്ല, മനസ്സെന്ന് വേണേൽ കൊടുക്കാം, ആത്മം എന്ന് വേണേൽ കൊടുക്കാം, സോളം എന്ന് വേണേൽ കൊടുക്കാം. ഓക്കെ, യു ക്യാൻ ഗിവ് എനി നെയിം. പക്ഷെ നമ്മൾ ഈ നെയിം എങ്ങനെ കൊടുക്കും? അതായത് നമ്മളുടെ ഈ കവിതയുടെ ഒരു ഒരു ന്യൂക്ലിയസ് ആണ്, അതിന്റെ ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ അതിന്റെ സെൻട്രൽ പോയിന്റ് ആണ്. ആ കവിതയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഒരു സെൻട്രൽ പോയിന്റ് ആണത്. നമ്മുടെ പേര് പോലല്ല, നമ്മുടെ പേര് നമ്മൾ ഓരോ പേരിടുന്നു, മനുഷ്യരെങ്ങനെ ഓരോ പേര് നമ്മൾ വിളിക്കുന്നു, അതുപോലല്ല കവിതയ്ക്ക് പേരിടുന്നത് മനുഷ്യർക്ക് പേരിടും പോലല്ല. മനുഷ്യർക്ക് ഇപ്പൊ എന്റെ പേര് ജോസഫ് എന്നാണ്, ഞാനും ജോസഫും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ജോസഫ് എന്നുള്ള പേരങ്ങ് പാലസ്തീനിലൊക്കെ ജെറുസലേമിലൊക്കെ ഉണ്ടായിരുന്ന പേരാണ്. ഞാൻ ഇന്ത്യക്കാരനാണ്, ക്രിസ്തുമതോടെ വന്നോണ്ട് എനിക്ക് ആ പേര് കിട്ടിയെന്നല്ല, അതിന്റെ അർത്ഥം പോലും എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പൊ രാമൻ എന്ന് പറഞ്ഞാൽ രമിക്കുന്നവൻ എന്ന് അർത്ഥം എടുക്കാം, അതുപോലെ അർത്ഥമുണ്ട് അതിന്. കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ കർത്തവൻ എന്ന് അർത്ഥമുണ്ട്. സീത എന്ന് പറഞ്ഞാൽ ഈ കലപ്പയും ആയിട്ട് ബന്ധപ്പെട്ടൊക്കെ ഉള്ള സംഭവമുണ്ട്. അതുപോലെ ഇന്ത്യയിലെ എല്ലാ പദങ്ങൾക്കും അർത്ഥമുണ്ട്. രമ എന്ന് പറഞ്ഞാൽ രമിക്കുന്നവൾ എന്നാണ്, കൃഷ്ണ എന്ന് പറഞ്ഞാൽ കർത്തവൾ എന്നാണ്, അങ്ങനെ വാക്കുകൾക്ക് അർത്ഥമുണ്ട്. അതുപോലെ അർത്ഥം എനിക്ക് അറിഞ്ഞു, അർത്ഥമുണ്ട്, ജോസഫ് എന്നുള്ള വാക്കിന് അർത്ഥമുണ്ട്, പക്ഷെ നമുക്ക് അറിഞ്ഞുകൂടാ. ഏതെങ്കിലും ഒരു പേര് കൊടുക്കുന്നു. ക്രിസ്ത്യാനികൾക്കെല്ലാം ചാക്കോന്നും വർഗീസും ഒക്കെ പള്ളിക്കാരൊക്കെ പേര് കൊടുക്കുകയാണ് ആദ്യകാലത്തൊക്കെ, പിന്നീട് മനുഷ്യരൊക്കെ പേരിടാൻ തുടങ്ങി. മുസ്ലിങ്ങൾക്ക് അവരുടേതായ പേരുകൾ അവരിടുന്നു. ഹിന്ദുക്കൾക്ക് ആരും ജോസ് എന്നൊന്നും പേരിടില്ല, അത് അവരുടെ ഒരു സംസ്കാരം വെച്ചിട്ടുള്ള പേരുകൾ ഇടുന്നു. അത് അത് അങ്ങനല്ല, കവിതയ്ക്ക് പേരിടുന്നത് അങ്ങനല്ല. കവിത സഹ്യന്റെ മകൻ എന്നിടുമ്പോൾ സഹ്യപർവ്വതത്തിൽ നിന്ന് കൊണ്ടുവന്ന ആനയാണ്, അത് സഹ്യന്റെ മകനാണെന്ന് കവി സ്ഥാപിക്കുകയാണ്. ആ പേരിന് അർത്ഥമുണ്ടേ, മനസ്സിലായില്ലേ? ജോസഫ് എന്നുള്ള പേരിന് അങ്ങനെ അർത്ഥമൊന്നുമില്ല, ക്രിസ്ത്യാനി ആണെന്ന് മാത്രമേ അർത്ഥമുള്ളൂ, വേറെ ഒരു അർത്ഥമില്ല. പിന്നെ അത് ജോസഫ്മാർ ഒരുപാട് പേരുണ്ട്, അത് ഏത് ജോസഫും വിളി കേൾക്കും. ആ കവിതയ്ക്ക് അങ്ങനെയല്ല, കവിതയ്ക്ക് അർത്ഥം ഇടണമെങ്കിൽ നമ്മൾ ആ ഒരു വാക്കുകൾ ഉണ്ടെങ്കിൽ, കവിതയ്ക്ക് ഒരു പേര് കൊടുക്കണമെങ്കിൽ, കോതമ്പ് മണികൾ എന്ന് കൊടുക്കുമ്പോൾ ഗോതമ്പ് ഒന്നും അല്ല, കോതമ്പ് എന്ന് അഴിഞ്ഞിരിക്കുന്നത് നാടോടി സ്വഭാവമാണ് അതിനകത്തുണ്ട്. ഗോതമ്പ് എന്നുള്ള വാക്കല്ല ഇരിക്കുന്നത്, കോ ആണ് ഇങ്ങനെ, കാക്ക എന്നുള്ളതിന്റെ കാണെ. കോതമ്പ് മണികൾ എന്ന് പറയുമ്പോൾ അതിനകത്തൊരു നാടോടി സ്വഭാവം ആ കവിതയ്ക്ക് ഉണ്ട്, കാരണം അതിനകത്തൊരു നാടോടി പെൺകുട്ടിയാണ് അതിനകത്ത് നായിക. വടക്കേണ്ടിലെ എവിടെയോ ഒരു പാടത്ത് പണിയെടുത്ത് ജീവിക്കുന്ന ഒരു പേരറിയാത്ത പെൺകുട്ടിയാണ് അതിലെ നായിക. അതുകൊണ്ട് അതിന് ഗോതമ്പ് മണികൾ നടക്കുന്നതിന്റെ പേര്, ആ പെൺകുട്ടിയുടെ പേരല്ല ഇട്ടിരിക്കുന്നത്. പെൺകുട്ടിയുടെ പേര് വേണമെങ്കിൽ ഇടാമായിരുന്നു, പക്ഷെ പെൺകുട്ടിയുടെ പേരുകൾ അറിയത്തില്ലായിരിക്കും. അപ്പം സോന എന്ന് വേണേ ഇടാം, കാരണം സോനയൊക്കെ വടക്കേന്ത്യയിലൊക്കെ ഉള്ള പേരുകളാണ്, മനസ്സിലായില്ല. അപ്പം കവിതയ്ക്ക് പേരിടുമ്പോൾ അത് ശ്രദ്ധിക്കണം. ഡഫോർഡിൽസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ആ കവിതയിലെ സെൻട്രൽ പോയിന്റ് അതാണ്. ഓൾ ടു ദി വെസ്റ്റ് വിൻഡ് എന്ന് പറയുമ്പോൾ അതിന്റെ സെൻട്രൽ പോയിന്റ് അതാണ്. ഓൾ ടു ദി ക്രഷൻ എന്ന് പറയുമ്പോൾ അതിന്റെ സെൻട്രൽ പോയിന്റ് ആണ്. അങ്ങനെയാണ്, ഇതാണ് കുട്ടികൾ മനസ്സിലാക്കേണ്ട പ്രാഥമികമായ കാര്യം. കുട്ടികളോട് പറഞ്ഞു കൊടുക്കാതെ തന്നെ ദേ ക്യാൻ റൈറ്റ്, ദേ ക്യാൻ ഡ്രോ എ പിക്ചർ. പിക്ചർ എഴുതുമ്പോൾ അവരാദ്യം വീട് വരയ്ക്കുന്നു, അവരറിയുന്നില്ല വീട് വരയ്ക്കുന്നത്.
നമ്മളുടെ വലിയ മാളിക പോലുള്ള വീടല്ല അവർ വരയ്ക്കുന്നത്, കൊച്ചു കുടിൽ പോലുള്ള വീടാണ് ആ കുട്ടികളെല്ലാം വരയ്ക്കുന്നത്. എല്ലാ കുട്ടികളും അങ്ങനെ വരയ്ക്കും. കാരണം അവരുടെ സങ്കല്പത്തിലുള്ളത് ഒരു കുടിലാണ്. ഒരു മോളിൽ ഇങ്ങനെ ആ ഒരു ഓടിട്ട് ഓടിട്ടൊരു വീടായിരിക്കും അവരുടെ സങ്കല്പത്തിലുള്ളത്. അവിടെ തെങ്ങുണ്ടാവും, അവിടെ അവർക്ക് വരയ്ക്കാൻ പറ്റുന്നതെല്ലാം കാണും. മലകളുണ്ടാവും, മലകൾ പുറകെ വരയ്ക്കാൻ വളരെ എളുപ്പമാണ്. അതിന്റെ അപ്പുറത്ത് സൂര്യന്റെ രശ്മികൾ ഇങ്ങനെ വന്ന് വീഴുന്നതൊക്കെ കുട്ടികൾ വരച്ചു വെക്കും. ആകാശത്ത് മേഘങ്ങൾ വരയ്ക്കും. പിന്നെ ഇതുപോലെ നമുക്ക് ഒരു കാര്യം പ്രതിപാദിക്കണമെങ്കിൽ അതിനകത്ത് ആവശ്യമുള്ള എലമെന്റുകൾ നമ്മൾ കണ്ടെത്തണം. മനസ്സിലായില്ലേ? അതിനകത്ത് ഇപ്പം ആലപ്പുഴയ്ക്ക് പോയി അച്ഛൻ ഓറഞ്ച് കൊണ്ടെത്തരാറുള്ളത് ഉറപ്പ് ഞാൻ എന്ന് പറയുമ്പോൾ ആ ഫീലിങ്ങിനെ ശക്തമാക്കുന്നു ആ കവിത അല്ലേ. അവിടെ ഓറഞ്ച് കൊണ്ടുതരാറുള്ളെന്ന് ഓർക്കുന്നു പറയുമ്പോൾ നമ്മൾ പൊട്ടിക്കരഞ്ഞു പോകും. അച്ഛൻ ഉറങ്ങിക്കിടക്കുന്ന നിശ്ചലം എന്നുള്ള കവിതയ്ക്കകത്ത് ഓറഞ്ച് കൊണ്ടുതരാറുള്ളത് ഉറപ്പ് ഞാൻ. കൊച്ചിനെ സംബന്ധിച്ചുള്ള വലിയ കാര്യം ഓറഞ്ചേ, നമുക്ക് വലിയ കാര്യമൊന്നുമല്ല. നമുക്ക് ഒരു കിലോ ഓറഞ്ച് ചെയ്യാന്ന് കഴിഞ്ഞാൽ നമ്മള് ആ കൊള്ളാന്നൊക്കെ പറഞ്ഞ് മേടിച്ചാൽ വെക്കും. അതല്ല, കുട്ടികൾക്ക് ഓറഞ്ച് എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ് അവർക്കത്. അച്ഛൻ അച്ഛനെ അവർ ഓർക്കുമ്പോൾ, എല്ലാ കുട്ടികളും അങ്ങനെയാണല്ലോ, മധുര പലഹാരങ്ങളോ ഓറഞ്ചോ അല്ലെ കളിപ്പാട്ടങ്ങളോ ഒക്കെ കൊണ്ടിരുന്ന അച്ഛനെയാണ് കുട്ടികൾ കാത്തിരിക്കുന്നത്. മക്കള് വീടുകളിലെല്ലാം അച്ഛനും അമ്മമാരും വരുമ്പോൾ കാത്തിരിക്കാം. അമ്മ പോയാലും അച്ഛൻ പോയാലും എന്തേലും പലഹാരം മേടിച്ചോണ്ട് വരും. കുട്ടികൾക്ക് എല്ലാ ദിവസവും പലഹാരം കൊണ്ടിരുന്ന അച്ഛൻ അമ്മമാരുണ്ട് അല്ലേ. അതാണ് കൊച്ചുങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ടാണ് ആ കവിത അധിഷ്ഠമാവുകയാണ്, ഓറഞ്ച് കൊണ്ട് തരാറുള്ളത് ഉറപ്പ് ഞാൻ എന്ന് പറയുന്നത്. കറക്റ്റാണ്. അതായത് ഇപ്പൊ വളരെ കൃത്യമായിട്ട് ഒരു സ്ട്രക്ചർ തന്നെ പറഞ്ഞു തന്നു. ഒരു കവിത എങ്ങനെ സമീപിക്കണം, ടൈറ്റിലിന്റെ പ്രാധാന്യം എന്താണ്, തുടക്കത്തിന്റെ പ്രാധാന്യം എന്താണ്, കണ്ടന്റ് അവസാന കൺക്ലൂഷൻ, ഇതിലൊക്കെ എവിടെയാണ് കവിത അതിന് വരുന്നത് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് തന്നെ എനിക്ക് തോന്നുന്നത് ഒരു ചിത്രം വരച്ച പോലെ തന്നെ അത് പറഞ്ഞു തന്നു. സന്തോഷമുണ്ട്. ഈ കുട്ടികൾക്ക് ആർക്കെങ്കിലും ചോദിക്കാനുണ്ടോ? ഞങ്ങൾ വലിയ കുട്ടികളൊക്കെ ചോദിച്ചു കഴിഞ്ഞു, ചെറിയ കുട്ടികൾ ഇല്ലെങ്കിൽ നമുക്ക് കാരണം ഇതേ കുട്ടികൾ തന്നെ ഇനി വേറെ വർക്ക്ഷോപ്പ് ഇന്ന് തന്നെ ഉണ്ട്, സൺഡേ ആയതുകൊണ്ടാണ്, നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യണം. അപ്പോ വേറെ ആരെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ പറയൂ, ഇല്ലെങ്കിൽ നമുക്കത് എന്തായാലും ബേസിക് കൊച്ചു ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ കേട്ടോ. നിങ്ങൾ വലിയ ഗൗരവത്തിലുള്ള ചോദ്യം ചോദിക്കണമൊന്നുമില്ല. അതുകൊണ്ട് കുട്ടികളോട് ചോദിക്കാം. അതുകൊണ്ട് കുട്ടികൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കട്ടെ എന്ന് പറഞ്ഞത്. ഇപ്പൊ അവരുടെ വലിയൊരു ഉത്തരത്തിന് ചോദ്യത്തിന് ഉത്തരം കിട്ടി, എങ്ങനെ സമീപിക്കണം ഒരു ടൈറ്റിൽ കിട്ടിക്കഴിഞ്ഞാൽ എന്നുള്ളതിന് വളരെ കൃത്യമായിട്ട് ഉത്തരം കിട്ടി. അപ്പൊ അതുകൊണ്ട് കുറെ സംശയങ്ങളോട് നിന്നിട്ടുണ്ടാവും. ആർക്കെങ്കിലും ഉണ്ടോ? ആർക്കും ഇല്ലെങ്കിൽ നമുക്കത് വൈൻഡ് അപ്പ് ചെയ്യാലോ. മാഷെ അതെ, ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും വളരെ നല്ല രീതിയിൽ തന്നെ ഇപ്പൊ നമ്മൾ എന്താണോ ഒരു വർക്ക്ഷോപ്പ് ഉദ്ദേശിച്ചത് ആ രീതിയിൽ തന്നെ അതിനെ അപ്രൂവ് ചെയ്തു. നമുക്ക് വളരെ കൃത്യമായിട്ട് തന്നെ പങ്കെടുക്കുന്നവർക്ക് പാർട്ടിസിപ്പൻസിന് അത് ഒരു കവിതയെ സമീപിക്കേണ്ട രീതി, കാരണം ബാക്കി പലതും അറിയാം. ഒരു കവിതയാണ് പലപ്പോഴും ഇവരെ വട്ടത്തിലാക്കുന്നത്. എന്താണ് കവിത എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ യേശുവിലാണ് വിശ്വാസം, കീശയിലാണ് ആശ്വാസം എന്നുള്ള രണ്ടുപേര് കവിതയിലൂടെ പ്രപഞ്ച സത്യം പറയുന്ന കുഞ്ഞുണ്ണി മാഷിന്റെ കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ അത് ആ രീതിയിൽ വായിച്ചെടുക്കാൻ പറ്റുന്നില്ല. പിന്നെ ഭാഷ ഇംഗ്ലീഷിൽ എഴുതുമ്പോഴുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അത് വളരെ കൃത്യമായിട്ട് പറഞ്ഞു തന്നു. ഇപ്പൊ എന്തായാലും ഇതിന്റെ ഔപചാരികമായ ഒരു നന്ദി പ്രകടനത്തിന് വേണ്ടി കേന്ദ്ര കമ്മിറ്റി അംഗം ശ്രീമതി രാധയെ ക്ഷണിക്കുന്നു. അൺമ്യൂട്ട് ചെയ്യൂ. പിന്നെ ഒരിക്കൽ കൂടെ ഞാൻ മാഷ്ടെ മുമ്പിൽ വെച്ച് തന്നെ മുളക്കള മുരളീധരനുള്ള നന്ദി. അത് ഒരു പക്ഷെ രാധയ്ക്ക് അത് അറിയണ്ടാവില്ല. ഇങ്ങനെ ഒരു ഒരു നല്ല പ്രശസ്ത വ്യക്തിയെ കൊണ്ട് ഞങ്ങൾക്ക് പരിചയപ്പെടുത്തിയിരുന്നതിലും അതീതത്തിലുള്ള ഇന്ററാക്ഷന് അവസരത്തത് മുളക്കള മുരളീധരനാണ്. അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിനും നന്ദിയുണ്ട്. രാധ, എല്ലാവർക്കും നമസ്കാരം. എന്തായാലും നമ്മുടെ സർഗ ജനസംസ്കൃതിയുടെ സർഗോത്സവം 2021 ഭാഗമായിട്ടുള്ള ശില്പശാലയുടെ 2nd ദിവസമായ ഇന്ന് കവിതയെ കുറിച്ചുള്ള ശില്പശാലയാണ് നടത്തിയത്. കവിയും എറണാകുളം മഹാരാജാസ് കോളേജിലെ അധ്യാപകനുമായ അദ്ദേഹം നമുക്ക് വളരെ നല്ല രീതിയിൽ തന്നെ കവിതയെ എങ്ങനെ സമീപിക്കണമെന്നും ഒരു സബ്ജക്റ്റ് കിട്ടിയാൽ കവിത എങ്ങനെയൊക്കെ അതിനെ തുടക്കം മുതൽ അവസാനിപ്പിക്കണമെന്ന് തുടങ്ങി അവസാനിപ്പിക്കണം എന്നുള്ള കാര്യങ്ങൾ വളരെ വിശദമായിട്ട് സംസാരിച്ചു. അതില് മാഷ് പറയുകയുണ്ടായി, കവിത എന്ന് പറയുന്നത് അനുഭവ സത്യമാണെന്ന്. മാഷിന്റെ അനുവാദത്തോടുകൂടി അടുത്ത ഇതിലേക്ക് സെക്ഷനിലേക്ക് പോവേണ്ടതുണ്ട്. എന്നാലും മാഷിന്റെ അനുവാദത്തോടുകൂടി മാഷിന്റെ ചില വരികളെ ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ എന്താ പറയാ നന്ദി പ്രകടനത്തിലേക്ക് കടക്കാം അല്ലെ എന്ന് വിചാരിക്കുന്നു.
മാഷിന്റെ പാടാൻ അറിയില്ലെങ്കിലും എന്ന എന്ന എന്നതിലെ കുറച്ച് വരികൾ ഇവിടെ ഞാൻ ഉദ്ധരിച്ചോട്ടെ മാഷെ. മാഷിന്റെ അനുവാദത്തോടുകൂടി എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. ഓക്കെ ഓക്കെ ഒരു സെക്കൻഡ്. പാടാൻ അറിയില്ലെങ്കിലും പാടാൻ അറിയില്ലെങ്കിലും പാട്ട് ഉള്ളിലുള്ളവരുണ്ട്. വരയ്ക്കാൻ അറിയാത്തയാൾ സ്വയം ഒരു ചിത്രമാകാം. ശരിക്കുള്ള ശില്പികൾ ആശാരി, തട്ടാൻ, കൊല്ലൻ, മേസ്തിരി എന്നിവരൊക്കെയാണെന്ന് തോന്നാറുണ്ട്. കുശവന്റെ കലം ഗ്യാലറിയിൽ വച്ചാൽ രസകരമായിരിക്കും. ഈ ജീവിതത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ട വീട് ഒരു ഓല വീടാണ്. അതിൻ്റെ ഉള്ളിൽ പ്രത്യേക സുഖമുണ്ടായിരുന്നു. അതിൻ്റെ മൺഭിത്തികൾ മണ്ണിലേക്ക് മടങ്ങി. മരച്ചോടുകൾ, തൊണ്ടുകൾ, പാടത്തെ ഒറ്റയടിപ്പാതകൾ എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടവ. ഇന്ന് നിശബ്ദമായ പാറക്കെട്ടുകൾക്കുള്ളിൽ ഒരു ഉടുമ്പായി ഞാൻ പാർക്കുന്നുണ്ട്. ഇന്ന് നിശബ്ദമായ പാറക്കെട്ടുകൾക്കുള്ളിൽ ഒരു ഉടുമ്പായി ഞാൻ പാർക്കുന്നുണ്ട്. സോറി സാർ, തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കുക. എനിക്ക് അതുപോലെ തന്നെ സാർ എഴുതിയിട്ടുള്ള നഗരം ഒക്കെ തന്നെ സാറിന്റെ അനുഭവ സത്യങ്ങൾ വിളിച്ചോതുന്നതാണെന്ന് എനിക്ക് തോന്നി. അതൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. എനിവേ, സാറിനെ കുറിച്ചും ജനസംസ്കൃതിയിലൂടെയാണ് അറിയാൻ കഴിഞ്ഞത്. പിന്നെ സാറ് കവിതയിലെ അതായത് സിംബോളിക് സ്വഭാവത്തെ കുറിച്ച് സാറിവിടെ വളരെ കൃത്യമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതില് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഇത് സാറ് രണ്ടു മൂന്ന് പ്രാവശ്യം അതിനെ കുറിച്ച് ഇവിടെ സംസാരിക്കുകയുണ്ടായി. അതായത് നമ്മുടെ ONV ഗോതമ്പ് മണികൾ തന്നെയാണ്, പേരറിയാത്തൊരു പെൺകിടാവേ. അതില് ആ ഇടയ്ക്ക് പറയുന്ന ഒരു സെന്റൻസ്, പേരറിയാത്തൊരു പെൺകിടാവേ എനിക്കേറെ പരിചയം നിന്നെ, പേരറിയാത്തൊരു പെൺകിടാവേ എനിക്കേറെ പരിചയം നിന്നെ, കയ്യിൽ വളയില്ല, കാലിൽ കൊലുസില്ല, മെയിൽ അലങ്കാരമൊന്നുമില്ല, ഏറുന്ന യൗവനം മാടിമറയ്ക്കുവാൻ കീറിത്തുടങ്ങിയ ചേലയാണ്. ഗൗരിയോ ലക്ഷ്മിയോ സീതയോ രാധയോ പേരെന്തു തന്നെ വിളിച്ചാലും, നീ എന്നും നീയാണ് ഗോതമ്പ് പാടത്തെ നീർ പെയ്തു പോകുന്നിലാണ്. സത്യമന്നൻ വളരെ ഒരുപാട് ഇഷ്ടപ്പെട്ട രാധയോ ലക്ഷ്മിയോ സീതയൊക്കെ ആയി ആ പെൺകുട്ടി നമ്മുടെ മനസ്സിൽ എവിടെയൊക്കെയോ, ഈ ലോകത്തിൽ എവിടെയൊക്കെയോ, ഈ ഭൂമിയിൽ എവിടെയൊക്കെയോ അവൾ ജീവിച്ചിരിക്കുന്നു. വളരെ സിംബോളിക് ആയിട്ടുള്ള ഒരു നല്ലൊരു കവിതയാണ് ONV. എന്തായാലും ആ കവിതയെ കുറിച്ച് വളരെ വളരെ നല്ല രീതിക്ക് സാറോട് സംസാരിച്ചു. കുട്ടികൾക്ക് എല്ലാവർക്കും അത് ഉപയോഗപ്രദമായിട്ടുണ്ട് എന്ന് തന്നെ നമ്മൾ വിശ്വസിക്കുന്നു. ഈ വർഷത്തെ നമ്മുടെ സർഗോത്സവത്തിന്റെ തീം തന്നെ സാംസ്കാരിക വൈവിധ്യങ്ങളുടെ ആഘോഷം എന്നതാണ്. എന്തായാലും ഈ ഒരു ശില്പശാലയുമായിട്ട് നമ്മോട് ഇതുവരെയും സംബന്ധിച്ച ശ്രീ ജോസഫ് സാറിന് ജനസംസ്കൃതിയുടെ പേരിൽ എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തുന്നു. ഒപ്പം ഇവിടെ ഉണ്ടായിരുന്ന മുളംകുളം മുരളീധരൻ സാറിനും, നമ്മുടെ ജനസംസ്കൃതി പ്രസിഡന്റ് സെക്രട്ടറി, ഇവിടെ ഇതുവരെയും ഈ ശില്പശാല നയിച്ചു കൊണ്ടു പോയിട്ടുള്ള അധ്യക്ഷ പദവിയിൽ നിന്ന് ശ്രീ ശശികുമാർ ശശിഘട്ടൻ, ഒപ്പം ഇവിടെ നമ്മുടെ സഹപ്രവർത്തകർ, എല്ലാ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾക്കും, അതിലൊക്കെ പുറമെ നമ്മുടെ ശില്പശാലയിലേക്ക് വന്നിട്ടുള്ള അതായത് കുട്ടികളും മുതിർന്നവരും ഇതിന്റെ ഓരോ പാർട്ടിസിപ്പൻസിനും എല്ലാ വിജയാശംസകളും നൽകിക്കൊണ്ട് എല്ലാവർക്കും ഞാൻ സംസ്കൃതി ഭാഗത്തു നിന്ന് നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. നന്ദി. മ്യൂട്ട് 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 ശശിയേട്ടൻ മ്യൂട്ട് അൺമ്യൂട്ട് ചെയ്യൂ.